السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه أما بعد فإن خير الحديث وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين تلك الدار الآخرة نجعلها للذين لا يريدون علوهم في الأرض ولا فسادا والعاقبة للمتقين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بخمان نرايا بندد مهتك لي إي مهتاي برمادي അധ്യക്ഷം വഹിക്കുന്ന അഭ്യന്തരായ സയ്യിദ് ഹാഷിം തങ്ങളെ വേദിയിൽ സന്നിഹിതനായ പണ്ഡിത മഹാത്മാക്കൾ എൻ്റെ അഭ്യന്തരായ സുഹൃത്തുക്കൾ സാഖ് ഹാജി അടക്കമുള്ള സത്താർ ഹാജി അടക്കമുള്ള അബുദാബിയിലും മറ്റുമൊക്കെ നിരന്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന അവിടുന്ന് വളരെ മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ പൊന്നനം ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ പുരോഗതിയെ സംബന്ധിച്ച് അറിയിക്കുകയും വളരെ നേരത്തെ തന്നെ ക്ഷണിക്കുകയും ചെയ്ത സുഹൃത്താണ് അഭ്യന്തരായ തങ്ങൾ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഡേറ്റ് ബുക്ക് ചെയ്യുകയും അത് നിരന്തരം ഫോളോ അപ്പ് ഒരുപാട് തവണ വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെയൊക്കെ സഹകരണത്തോടുകൂടെ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി പുലരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫളുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ദുആഇന് ഉത്തരം ലഭിക്കുന്ന പ്രതിഫലാർഹമായ വലിയ ഒരു കർമ്മമായി നമ്മുടെ ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാത്മാക്കളായ റിഫായി ഷെയ്ഖ് തങ്ങളെയും അതുപോലെ തന്നെ മഹാനായ ജീലാനി തങ്ങളെയും ഒക്കെ ഓരോ മാസത്തിലും അനുസ്മരിച്ച് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന വളരെ മനോഹരമായ മദഹിന്റെ സദസ്സുകൾ നമ്മുടെ പ്രദേശത്ത് നടക്കുന്നു. അതിന്
സംഭാവനയായും ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അന്നദാനവും ഒക്കെ ഓരോ മാസവും നൽകുന്ന മഹത് വ്യക്തിത്വങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത ഈ മഹത്തായ മജ്ലിസിന് നമ്മളുടെ കൂടെ കഠിനാധ്വാനം ചെയ്ത് കൂടെ ഇറങ്ങിയത് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ്. ഇതിന്റെ പ്രവർത്തകരായും വോളണ്ടിയർമാരായും ഈ പരിപാടിക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് വാഹന പാർക്കിംഗ് സൗകര്യം വരെ ഒരുക്കി കൊടുത്ത് നമ്മുടെ കേരളീയ ആ ഒരു ചരിത്ര പാരമ്പര്യത്തിന്റെ ആ ഒരു നൈരന്തര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് കേരളീയ മുസ്ലിമീങ്ങൾക്കോ കേരളീയ ജനതയ്ക്കോ മാത്രം അഭിമാനമല്ല, ഭാരതീയ ചുറ്റുപാടിൽ വെറുപ്പിന്റെ രീതിശാസ്ത്രം കൊണ്ടുവരികയും മനുഷ്യനെ വെറുക്കുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രത്തിലേക്ക് മനസ്സുകൾ അറിയാതെ തള്ളി വിടപ്പെടുമ്പോ ഇതുപോലെയുള്ള സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പാരസ്പര്യ ബോധത്തിന്റെ മനോഹരമായ മാതൃകകൾ ചരിത്രത്തിൽ ഒരിക്കലും മറക്കപ്പെടാതെ അവശേഷിക്കുക തന്നെ ചെയ്യും. എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് നേരുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായ വലിയ ഉത്തരവാദിത്വമുണ്ടെങ്കിലും ഭാരമേറിയ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ആരോടും കാര്യമായ ഒരു ഒരു ഫണ്ട് കളക്ഷൻ ഒന്നും ചെയ്യാതെയാണ് ഈ പരിപാടി ഇന്നും ഇവിടെ തുടരുന്നത്. ഉള്ള പരിമിതമായ നമ്മുടെ സൗകര്യങ്ങളും അള്ളാഹു ചെയ്ത അനുഗ്രഹവും മുൻനിർത്തി നമ്മളെ കൊണ്ടാവുന്നത് ഇവിടെ ചില കൂപ്പണുകൾ വെച്ചിട്ടുണ്ട്. 100 രൂപയുടെ കൂപ്പണുകളായി അത് ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണോ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് ആ കൂപ്പണുകൾ സ്വീകരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ല ഒരു സംഭാവന, ഒരു സദഖ, ഒരു ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു തആല അതിന്റെ പ്രതിഫലം നൽകണം എന്ന നിയ്യത്തോടുകൂടെ നമ്മളൊക്കെ ചെയ്യണം എന്ന സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു സമൂഹം വിജയത്തിന്റെ കോവണി കേറിയ ചരിത്രം എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഇന്ന് ഒരല്പസമയം ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി റാപ്പ് ചെയ്യുകയും വേണം അതിന്റെ വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ഒരു മഹനീയമായ റബീഇന്റെ അവസാന യാമങ്ങളിലാണ് നമ്മളുള്ളത്. മാസങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. ദിവസവും ആഴ്ചയും മാസങ്ങളുമായി വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളറിയാതെ വളരെ പെട്ടെന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട മരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മളത് അറിഞ്ഞാലും ഇല്ലെങ്കിലും കലണ്ടറുകളിൽ വർഷം മാറി മാറി മാസങ്ങൾ മാറി മാറി വരുമ്പോൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്ക് ഒരു മാസവും കുറഞ്ഞു, ഒരു വർഷം കുറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ മരണത്തിലേക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ വെറുതെ പേടിക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ചുമലുകളിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന ഒരു ആത്മവിചിന്തനം ആവശ്യമാണ്. ഇത് ജീവിച്ചും കുടിച്ചും ഭക്ഷിച്ചും ഭുജിച്ചും ഭോഗിച്ചും ജീവിച്ചു തീർക്കേണ്ട ഒരു ജീവിതമല്ല.
ആഹാരപാനീയങ്ങൾ, ദാമ്പത്യ ജീവിതം, കുടുംബം, ബന്ധങ്ങളെല്ലാം നാളെ പാരത്രിക ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളായി മാറുകയും ഉദാത്ത സംസ്കാരത്തിന്റെ മൂല്യത്തിന്റെ ആളുകളായി നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അല്ലാഹു അർത്ഥവത്തായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുക. ജീവിത തിരക്കിനിടയിലുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ. ഇതിനിടയിൽ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ, അതുപോലെ സങ്കടം, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, ചാലഞ്ചസ്, ഇതൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ബഷിർ ഹാദിഹിൽ ബിസ്സനാഇ വൽ മജ്ദി വർറിഫഅ, ഈ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ഉയർച്ചയും ശ്രേഷ്ഠതയും സൽപേരും കാലാകാലങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ നബി തങ്ങളുടെ കഠിനമായ പ്രബോധന ജീവിതത്തിനൊടുവിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ലോക മനുഷ്യർക്ക് മുമ്പിൽ മാതൃകയാക്കപ്പെടുന്ന ഒരു സമുദായം നിങ്ങളാണ്. നിങ്ങളെ മാതൃകയാക്കിയാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതുകൊണ്ട് സദാചാര ബോധത്തിന്റെ, ആത്മീക ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതിയിൽ എത്തേണ്ടവർ നിങ്ങൾ. നിങ്ങളാണ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത് ലോകത്ത് നന്മ പുലരാൻ വേണ്ട എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്ത് ലോക ജനതയ്ക്ക് മാതൃകയാവേണ്ടവരാണ് നിങ്ങളെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നോക്കി പറഞ്ഞു. ആ സമുദായത്തെ നബി തങ്ങൾ വാർത്തെടുത്തു. ഗിബ്ബണ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ, ബെർണാർഡ് ഷേ പോലെയുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ ലിറ്ററേച്ചറിൽ വലിയ സംഭാവനകൾ ചെയ്തവർ, മൈക്കൽ ചാർട്ടിനെ പോലെയുള്ള ചരിത്ര ഗവേഷകന്മാർ, ലോകത്ത് തലയെടുപ്പുള്ള സംഭാവനകൾ ചെയ്ത പടിഞ്ഞാറൻ ചിന്തകന്മാർ മുഴുവനും അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഒരു സമുദായത്തെ 23 വർഷങ്ങൾ കൊണ്ട് മാറ്റിമറിക്കാൻ മുത്തലിബി തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ഒരു വ്യക്തിക്ക് 23 കൊല്ലം കൊണ്ട് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു സമുദായത്തെ അടിത്തട്ടിൽ നിന്നും മേലോട്ട് കൊണ്ടുവരാൻ എങ്ങനെ സാധിച്ചു എന്ന് മൂക്കത്തെ വിരൽ വെച്ച് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ മറുപടി, വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, നബിയേ അങ്ങ് കഠിന ഹൃദയമുള്ളവരായിരുന്നുവെങ്കിൽ, അങ്ങയുടെ സ്വഭാവം പരുഷമായിരുന്നുവെങ്കിൽ, അങ്ങ് ആളുകളോട് പെരുമാറുന്നത് അവരുടെ സ്വഭാവ ഗുണങ്ങൾക്ക് യോജിച്ച രീതിയിലല്ലായിരുന്നുവെങ്കിൽ, അങ്ങയുടെ അനുയായികൾ മുഴുവനും അങ്ങയുടെ അരികത്ത് നിന്ന് ഓടിമറയുമായിരുന്നു. എന്നാൽ അങ്ങയുടെ സ്വഭാവം വളരെ മനോഹരമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വളരെ ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ നിങ്ങൾ. ആ സ്വഭാവ ഗുണമാണ് ഒരു സമുദായത്തെ മുഴുവനും മാറ്റിയെടുക്കാൻ കാരണമായത്. സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ, അയാൾ മുതലാളിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായൊരു നേരത്ത് മുസ്ലിം അല്ലാതിരുന്ന സയ്യിദ് ഇബ്നു സഅന അദ്ദേഹം നബി തങ്ങളോട് വന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയെ, എന്റെ ഗോഡൌണിൽ ഒരുപാട് ഈത്തപ്പഴത്തിന്റെ കൂമ്പാരങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ
തരണമെങ്കിൽ നിങ്ങളുടെ അനുയായികൾക്ക് വേണ്ടി ഞാൻ കടമായി അതിൽ നിന്ന് തരാം. നിങ്ങൾ അതിന്റെ കാശെനിക്ക് പിന്നീട് തന്നാൽ മതി. അല്ലാഹുവിന്റെ റസൂലാണെങ്കിലോ സ്വന്തം സമുദായത്തിന്റെ പട്ടിണി മാറ്റാനുള്ള പരിശ്രമത്തിനിടയിൽ ഒരു ജൂതൻ കടമായി വായ്പയായി അല്ലാഹുവിന്റെ റസൂലിനോട് കടമെടുക്കാൻ പറയുമ്പോൾ നിബിതങ്ങൾ അത് സ്വീകരിച്ചു. നിബിതങ്ങൾ മുസ്ലിമേതര സമുദായങ്ങളോട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവിടുന്ന് വഫാത്താകുന്ന സമയം 63-ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ നിബിതങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു വാള് ഒരു ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അന്നത്തെ പണയം ഇന്നത്തെ പോലെ പലിശയുടേതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുകാർക്ക് ഭക്ഷിക്കുവാൻ ഗോതമ്പ് ലഭിക്കാതെ വന്നപ്പോൾ അതിന് പകരം ബാർലി വാങ്ങിക്കുകയും ആ ജൂതന് കാശ് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ എന്റെ വാളിന് എത്രയാണോ വില മതിക്കുന്നത് ആ വാളിന്റെ വില നിങ്ങൾക്ക് ജാമ്യമായി നൽകി. ഞാൻ കാശ് നൽകുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി, ഇതിവിടെ പണയത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാർക്ക് നിബിതങ്ങൾ ബാർലി വാങ്ങിച്ചു വെച്ചത് ഒരു ജൂതന്റെ കയ്യിൽ നിന്നായിരുന്നുവെന്ന് നിബിതങ്ങളുടെ വഫാത്തിന്റെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിബിതങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ്. മുമ്പിലേക്ക് ഒരു ആടിനെ കൊണ്ടുവന്നപ്പോൾ ആടിന്റെ മാംസം വിതരണം ചെയ്യേണ്ടി വന്നപ്പോ നബിജങ്ങളോട് ചോദിക്കുന്നു, നബിയേ ബിമൻ നബ്ദഉ, നമ്മൾ ആർക്കാണ് അയൽപക്കങ്ങളിൽ ആർക്കാണ് ഇത് ആദ്യം നൽകേണ്ടത്, ഏത് അയൽവാസിയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ആയിഷ ജൂതനായ നമ്മുടെ അയൽവാസിയിൽ നിന്നും ആരംഭിക്കാം. ജൂതനായ അയൽവാസിയിൽ നിന്ന് ആരംഭിക്കാൻ പറഞ്ഞ നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളെ വളരെയധികം വഞ്ചിക്കുകയും അല്ലാഹുവിന്റെ റസൂലിനോട് ചെയ്ത ഉടമ്പടികൾ ലംഘിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ളവരായിരുന്നു ജൂതന്മാർ. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പെരുമാറിയ പെരുമാറ്റ രീതിയിൽ നമുക്ക് മഹാത്ഭുതങ്ങൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദ് ഇബ്നു സഅന കടം കൊടുത്തിട്ട് കടം തിരിച്ചു വാങ്ങിക്കേണ്ട സമയമാവുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കയറി വരുന്നു. പ്രവാചകർ അവരുടെ തനിയായികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിബിതങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, മുഹമ്മദേ എന്ന് വിളിച്ചു പ്രവാചകരെ. അദ്ദേഹം എന്ന മുസ്ലിമല്ല. നിബിതങ്ങളെ വിളിച്ചു, മുഹമ്മദേ, ഇഖ്ളി ദൈനി, എന്റെ കടം നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞു. എന്റെ കടം നിങ്ങൾ വീട്ടണം. നിബിതങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞ അവധി ആയില്ലല്ലോ, എന്തേ നേരത്തെ ചോദിക്കുന്നത്? സയ്യിദ് ഇബ്നു സഅന പറഞ്ഞു, എനിക്ക് എന്റെ കാശ് വേണം, സമയമായോ ഇല്ലേ എന്ന് എനിക്കറിയേണ്ടതില്ല. അൻസും ബനു അബ്ദുൽ മുത്തലിബി മുമാത്തിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവരാണ് എന്ന് നിബിതങ്ങളുടെ കുടുംബത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ അഭിമാന പറയുമായിരുന്നു, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായി ജനിച്ചതിൽ. ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ നിബിതങ്ങളുടെ കൂടെയുണ്ടായിരുന്ന 12,000-ൽ വരുന്ന അനുയായികളിൽ ബഹുഭൂരിഭാഗം ആളുകൾ പിന്തിരിഞ്ഞോടിയ ഒരു നേരത്ത് അല്ലാഹുവിന്റെ ഹബീബാണ് ത്വായിഫിലേക്ക് പോകുന്ന വഴിയിലാണ് ഹുനൈൻ മക്കാ വിജയശേഷം നടന്ന യുദ്ധം. നിബിതങ്ങളാണ് വാളും ചുഴറ്റിപ്പിടിച്ച് ആ ശത്രുസേനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, അനൻ നബിയു ലാ കദിബ് അന ബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ് പ്രവാചകനാണ് സംശയമില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോൻ തന്നെയാണ്. അഭിമാനത്തോടുകൂടെ നബിതങ്ങൾ പറഞ്ഞ നബിയുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിനെ വെച്ചാണ് സയ്യിദ് ഇബ്നു സഅന കളിയാക്കുന്നത്. അൻസും ബനു അബ്ദുൽ മുത്തലിബ് മുമാത്തിലൂൻ, നിങ്ങൾ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടും അത് തിരിച്ചു കൊടുക്കാത്തവരാണ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ കണ്ണുകൾ റോള് ചെയ്യുന്നത് ഉരുളുന്നത് കണ്ടു സയ്യിദ് ഇബ്നു സഅന. നബി ഞങ്ങളോടൊരു ചോദ്യം, നബിയേ അങ്ങയ്ക്ക് കടം തന്നിട്ട് അത് തിരിച്ചു വാങ്ങിക്കേണ്ട സമയമാകുന്നതിന്റെ മുമ്പ് അങ്ങയോട് വന്നത് തിരിച്ചു വാങ്ങിക്കുകയും ആ ചോദിക്കുന്ന നേരത്തെ അങ്ങയുടെ കുടുംബത്തെ ആക്ഷേപിക്കുകയും ചെയ്ത് അൻചും ബനു അബ്ദുൽ മുത്തലിബി മുമാത്തിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവരാണെന്ന് അങ്ങയെ കളിയാക്കുകയും ചെയ്യുന്നു. ഞാനൊന്ന് വധിച്ചോട്ടെ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അമിതമായ സ്നേഹമുള്ള നബിതങ്ങൾ കണ്ണിലുണ്ണിയായി നബിയെ നബിയെ കാണുന്ന ഹബീബില്ലാതെ ഒരു ഉറക്കം വരാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമറേ ഞാനും ഈ സയ്യിദ് ഇബ്നു സഅനയും ഞങ്ങളോട് നിങ്ങൾ ഇതല്ലല്ലോ പറയേണ്ടത്, നിങ്ങൾ സയ്യിദ് ഇബ്നു സഅനയോട് പറയേണ്ടത് സയ്യിദ് ഇബ്നു സഅനെ നിങ്ങൾ നബിയോട് കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായി സൗമ്യമായി ചോദിക്കണമെന്നും അല്ലാഹുവിന്റെ റസൂലായ എന്നോട് നബിയെ അങ്ങ് വാങ്ങിച്ച കടം മാന്യമായി തിരിച്ചു കൊടുക്കണം എന്നുമല്ലേ പറയേണ്ടത്, അതിന് പകരം സയ്യിദ് ഇബ്നു സഅനയെ ഞാൻ കൊന്നോട്ടെ എന്നല്ലല്ലോ പറയേണ്ടത്, ഞാൻ വധിക്കട്ടെയോ എന്നല്ലല്ലോ പറയേണ്ടത്, ഉമറേ നിങ്ങൾ അങ്ങനെയാണോ പറയേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഉമറേ സയ്യിദ് ഇബ്നു സഅനക്ക് ഞാൻ കൊടുക്കാനുള്ള കടം എത്രയാണെന്ന് ചോദിക്കൂ, അതിപ്പോഴേ കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ കുറ്റക്കാരനല്ല, നബി തങ്ങൾക്ക് കൊടുക്കേണ്ട സമയമായില്ല, തിരിച്ചു കൊടുക്കേണ്ട സമയം ആവുന്നതിന്റെ മുമ്പാണ് ഇദ്ദേഹം വന്ന് ചോദിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ അയാൾക്ക് കൊടുക്കാനുള്ളതിനേക്കാളും 20 ദിനാർ നിങ്ങൾ ഏറെ കൊടുക്കണം, സ്വർണ നാണയം ഏറെ കൊടുക്കണം. അതെന്തിനാണ് നബിയെ? ഉമറേ നിങ്ങൾ അദ്ദേഹത്തെ പേടിപ്പിച്ചില്ലേ? ആ പേടിപ്പിച്ചതിന് പകരം 20 ദിനാർ ഏറെയും കൊടുക്കുക. സയ്യിദ് ഇബ്നു സഅനയെ വിളിച്ചു കൊണ്ടുപോകുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്രയാണ് എന്റെ ഹബീബ് നിങ്ങൾക്ക് നൽകാനുള്ളത്, എത്രയാണ് എന്റെ ഹബീബ് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത്? കണക്ക് പറഞ്ഞു. ആ കാശ് മുഴുവൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു കൊടുക്കുകയും ഏറെ 20 ദിനാർ കൊടുക്കുകയും ചെയ്തപ്പോ സയ്യിദ് ഇബ്നു സഅന ചോദിച്ചു, ഇതെന്താണ്, എന്താണ് ഈ ഏറെ തരുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഞാൻ പേടിപ്പിച്ചില്ലേ വധിക്കുമെന്ന്? ആ പേടിപ്പിച്ചതിന് പകരമായി പ്രവാചകൻ നിങ്ങൾക്ക് ഏറെ നൽകാൻ പറഞ്ഞതാണ് 20 സ്വർണ്ണനാണയം. ഇത് പറഞ്ഞപ്പോ സയ്യിദ് ഇബ്നു സഅന ആ കാശ് കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു നാടകം കളിക്കുകയായിരുന്നു ഇവിടെ. ഞാനിവിടെ വന്നത് നിങ്ങളുടെ പ്രവാചകൻ സത്യപ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ പുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാനൊരു ജൂത പണ്ഡിതനാണ്. ഈ പ്രവാചകന്റെ എല്ലാ ഗുണങ്ങളും ആ തൗറാത്തിൽ പറഞ്ഞതുപോലെ ഞാൻ കാണുകയുണ്ടായി. എല്ലാം അല്ലാഹു പറഞ്ഞ പോലെ തന്നെ അന്ത്യപ്രവാചകന്റെ ലക്ഷണം, പ്രവാചകന്റെ സ്വഭാവ ഗുണം, പ്രവാചകന്റെ ശാരീരിക വിവരണം, പ്രവാചകന്റെ വലതുതോളിൽ കാണുന്ന പ്രവാചകത്വത്തിന്റെ സീല്, നബിതങ്ങളുടെ വർത്തമാനം, നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ എല്ലാം എല്ലാം തൗറാത്തിൽ പറഞ്ഞ പോലെ, പഴയ നിയമത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടു. എന്നാൽ ഒരു വിശേഷണം എനിക്കറിയാൻ പറ്റിയിട്ടില്ല. ഹലീമുൻ ഇന്ദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സൗമ്യനായി ക്ഷമയോടെ പെരുമാറുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന ഒരു വചനം ബൈബിളിലുണ്ട്. ഹലീമുൻ ഇന്ദൽ ഗളബ്, അതെനിക്കിതുവരെ മനസ്സിലായില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകനെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുമോ, പ്രവാചകനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചു നോക്കണം. അന്യായം പറഞ്ഞിട്ടും അന്യായം ചെയ്തിട്ടും ഈ പ്രവാചകനെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ എങ്ങനെയാണ് പ്രവാചകൻ തിരിച്ചു പെരുമാറുന്നത്?
പ്രവാചകരോട് അവിവേകമായി ബുദ്ധിയില്ലാതെ എത്ര പെരുമാറിയാലും അത് സൽബുദ്ധിയും സഹനവുമല്ലാതെ പ്രവാചകനിൽ വർദ്ധനവുണ്ടാക്കുകയില്ല എന്ന വചനം സത്യമായി പുലരാൻ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. അതിലും പ്രവാചകൻ വിജയിച്ചു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സംബന്ധിച്ചു പോലും ഇവർ കടം വാങ്ങിയാൽ തരാത്തവരാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ കൊല്ലാൻ സമ്മതം ചോദിക്കുമ്പോഴും ഉമറേ നിങ്ങൾ അയാളെ കൊല്ലുകാനാണോ പോകേണ്ടത് എന്നോട് പറയൂ. ഉമറേ നബിയെ മാന്യമായി ആ കടം തിരിച്ചു കൊടുക്കണമെന്നും സയ്ദ് ഇബ്നു സഅനയോട് പറയണം. സയ്ദ് ഇബ്നു സഅന മാന്യമായി നിങ്ങൾ തിരിച്ചു ചോദിക്കണം. ആ വചനം നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി ഇത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്, ഇത് പ്രവാചകൻ തന്നെയാണ്. ഈ പ്രവാചകനെ കുറിച്ച് ഞാൻ വായിച്ചത് അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ ഈ പ്രവാചകൻ സംസാരിക്കുകയില്ല. ഈ പ്രവാചകന്റെ വർത്തമാനം സ്വയം പറയുന്നതല്ല, അല്ലാഹുവിന്റെ മാലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ അല്ലാഹുവിൽ നിന്ന് അറിയിച്ചു കൊടുക്കുന്നത് അത് ലോകത്തോട് സംസാരിക്കുന്ന പ്രവാചകനാണിത്. ആ മുഹമ്മദ് മുസ്തഫ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ പ്രവാചകൻ അംഗീകരിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് മുസ്ലിമായ ജൂത പണ്ഡിതനാണ് സയ്ദ് ഇബ്നു സഅന. അദ്ദേഹത്തിന്റെ ഇസ്ലാം വളരെ നന്നായി. യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് അവരെ. സയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു, പ്രവാചകരെ നമ്മൾ തിരിച്ചറിയണം. മനുഷ്യർക്ക് എന്താണ് മനുഷ്യത്വമെന്ന് പഠിപ്പിക്കാൻ വന്ന നബി, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ, എന്താണ് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ഈ ലോകത്തെ സർവമാന കർമ്മങ്ങൾക്കും പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടുന്ന ഒരു ലോകം മരണത്തിന് ശേഷം വരാനുണ്ടെന്നും ആ ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു കൊച്ചു ലോകമാണിതെന്നും മനുഷ്യനെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഉഹദ് യുദ്ധം നടക്കാൻ പോകുമ്പോ നമുക്ക് ആ ബാക്ക് വോയിസ് ഒന്നും കൂടെ ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് ബാക്ക് ഒന്ന് കൂട്ടി ഡിലേ ഔട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുറക്കേ. ഉഹദ് യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധരായ സ്വഹാബിമാർ ഉഹദിൽ അണിനിരക്കുന്നു. അവിടെയുണ്ട് മഹാനായ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു. ഉമൈർ ഇബ്നു ഹമാം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് വിളംബരം ചെയ്യുന്നത്. ഖൂമൂ ഇലാ ജന്നതിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർളുഹ, ആകാശഭൂമികളോളം പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗലോകത്തേക്ക് നിങ്ങൾ വരുന്നില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹുവാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏതാനും ചില കാരക്ക കയ്യിൽ വെച്ചിരുന്നു. ആ കാരക്ക ചവച്ച് തിന്ന് ഒരൽപ്പനേരം യുദ്ധക്കളത്തിൽ വിശപ്പടങ്ങാൻ വേണ്ടി ആ കാരക്ക ചവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗലോകത്തേക്ക് വരുന്നില്ലയോ എന്ന് നബി തങ്ങളുടെ വിളിയാളം വരുന്നത്. അപ്പോഴാണ് മഹാനായ ഉമൈർ ഇബ്നുൽ ഹമാം എന്നവർ കയ്യിലുള്ള ഈത്തപ്പഴം ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇറക്കിയിട്ട് കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കി പറഞ്ഞു, ഞാനെങ്ങാനും ഈ തിന്നു തീർക്കാൻ ഇവിടെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ സ്വർഗലോകത്തേക്ക് എനിക്കെത്താൻ ഒരുപാട് സമയം വൈകിപ്പോകും, അതുകൊണ്ട് ഞാൻ ഈത്തപ്പഴം വലിച്ചെറിയുകയാണെന്ന് പറഞ്ഞ് കയ്യിലുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നടന്നെടുത്ത ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു തആല അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാൻ. എന്തുകൊണ്ട് ലോകം ഈ പ്രപഞ്ചം നശ്വരമാണെന്നും എത്രയധികം സമ്പത്ത് വാരി
കോരി കൂട്ടി വെച്ചാലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യം ക്ഷയിച്ചു പോകും. സമ്പത്ത് ഉപകാരപ്പെടാതെ മരണത്തിന് മനുഷ്യൻ കീഴടങ്ങേണ്ടി വരും. എത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താൽ തന്നെയും മരണത്തെ ആർക്കും തടുക്കാൻ സാധ്യമല്ല. ആ മരണം ആരംഭിക്കുന്നത് പരലോക ജീവിതമാണ്. രണ്ടാമതൊരു ജീവിതം ഭൂമിയിലേക്ക് വരാനില്ല. രണ്ടാമതൊരു ജീവിതം, ഒരു രണ്ടാമതൊരു ജന്മം ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ അല്ലാഹു വെച്ചിട്ടില്ല. അത് വെച്ചിരുന്നുവെങ്കിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് അല്ലാഹു നൽകുമായിരുന്നു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ഉപ്പയാണ് അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിബിദങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വന്ന ഒരു സ്വഹാബി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ജീവിത വിജയം എന്താണെന്ന് പഠിച്ചവർ, എന്താണ് വിജയം എന്ന് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബി. തലേന്ന് രാത്രി, ഉഹുദിന്റെ തലേന്ന് രാത്രി സ്വപ്നം കാണുകയാണ്. ആ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നബിതങ്ങളോട് പ്രതിരോധിക്കാൻ വന്ന ആളുകൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ വന്ന, മദീനയിലേക്ക് വരെ പ്രവാചകന്റെ നാട്ടിലേക്ക് മാർച്ച് ചെയ്തു വന്ന ശത്രുക്കളെ തുരത്തിയോടിക്കാൻ വേണ്ടി മനസ്സ് നിറയെ ഈമാനുമായി ഇറങ്ങി പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. അവര് വധിക്കപ്പെടുന്നതും സ്വർഗലോകത്തേക്ക് കടക്കുന്നതും അല്ലാഹുവിനോട് സംസാരിക്കുന്നതും മകൻ ജാബിർ എന്നവരെ വിളിച്ചു ഉണർത്തി ആ രാത്രിക്കു രാത്രി, മോനെ ജാബിറെ, നിന്റെ ഉപ്പയായ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇങ്ങനെയാണ്, മോനെ, നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ നിന്റെ പിതാവായ ഞാൻ കൊല്ലപ്പെടുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. സ്രഷ്ടാവായ യജമാനനായ എനിക്ക് ജീവൻ നൽകി അല്ലാഹുവിനോട് ഞാൻ സംസാരിക്കുന്നു. അല്ലാഹു കണ്ണുകളെ കൊണ്ട് ഇവിടെ കാണപ്പെടാത്തവനാണ്. കണ്ണെന്ന ചെറിയ രണ്ട് സാധനത്തെ പടച്ച ഏറ്റവും വലിയ മഹാനാണ് അല്ലാഹു. അദീമാണ്. കണ്ണുകളെ കൊണ്ട് കാണുക ഈ ലോകത്ത് സാധ്യമല്ല. അത് സാധ്യമായിരുന്നുവെങ്കിൽ മൂസ ബിനു ഇമ്രാൻ അലൈഹിസ്സലാമിന് കാണിക്കപ്പെടുമായിരുന്നു. റബ്ബി അരിനീ അൻദുർ ഇലൈക്. ഇന്ന് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈ റോഡ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സീനാ മരുഭൂമി കഴിഞ്ഞ് ത്വാബ ഗേറ്റ് കഴിഞ്ഞ് കടന്നാൽ നമ്മൾ സീനാ മലമുകളിലേക്ക് സീനാ പർവ്വതം കാണാൻ കഴിയും. സെയിന്റ് കാത്തറീൻ ചർച്ച് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അവിടെ. അവിടെയാണ് മൂസ നബി അല്ലാഹുവിനോട് സംസാരിച്ചത്. അവിടെയാണ് മൂസ നബിക്ക് തൗറാത്ത് അല്ലാഹു നൽകിയത്. അല്ലാഹുവിന്റെ പ്രകാശം പർവ്വതത്തിലേക്ക് നീങ്ങിയ ചരിത്രം ഖുർആൻ പറഞ്ഞു. ആ പർവ്വതത്തിന്റെ പൊടിപടലങ്ങൾ ഇന്നും അവിടെയുണ്ട്. മൂസ നബിയോട് അല്ലാഹു സംസാരിച്ച ചെടിയും അവിടെ ഇന്നും ബാക്കിയുണ്ട്. സീനാ മല നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ സംസാരം കേട്ടപ്പോഴാണ് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം ചോദിച്ചത്, അല്ലാഹുവേ, നിന്നെ ഞങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരുമോ? റബ്ബി അരിനീ അൻദുർ ഇലൈക്. നിന്നെ കാണാൻ കൊതിയാവുന്നു റബ്ബേ, നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ മറുപടി വന്നു, മൂസ ലൻ തറാനീ, ഈ ലോകത്ത്, എന്നാൽ പരലോകത്ത് കാണാൻ കഴിയും. മരണാനന്തര ജീവിതത്തിൽ മുത്തരവിധങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന അൽഖമറ ലൈലത്തൽ ബദർ. നിങ്ങളുടെ ശരീരം പടച്ചവൻ, നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള അവയവങ്ങൾ പടച്ചവൻ, കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ചിന്തിക്കാനുള്ള മസ്തിഷ്കവും നൽകിയത് ഏകനായ സൃഷ്ടാവാണെന്ന് 1000 തവണയാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ സൃഷ്ടാവിനെ നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ നാളെ കാണാൻ അവസരമുണ്ട്. എന്നാൽ ഈ ലോകത്ത് നിങ്ങളുടെ കണ്ണിന് കാണാത്തത് കൊണ്ട് അല്ലാഹുവിനെ നിഷേധിക്കല്ലേ, സൃഷ്ടാവിനെ നിഷേധിക്കല്ലേ, ഒരു പടച്ച തമ്പുരാൻ ഇല്ലെന്ന് പറയല്ലേ, അവനാണ് നിനക്ക് കണ്ണു തന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുകയും അല്ലാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു വൽ അൻസാരി
മഹാനായ അൻസാരിയായ സ്വഹാബി കാണുന്നത് അല്ലാഹുവിനോട് സംസാരിക്കുന്നതാണ്. ജാബിറേ ജാബിറേ, ഞാൻ ഉദ്ദേശിച്ചത് പ്രായമായ ഉപ്പയായ ഞാൻ ഇവിടെ നിന്ന് നിന്റെ കൂടെയുള്ള നിന്റെ ഏഴ് പെങ്ങന്മാരെ, എന്റെ ഏഴ് പെൺമക്കളെ നോക്കി വളർത്താൻ ഞാനിവിടെ ബാക്കിയാവുകയും ജാബിറേ നിങ്ങൾ എനിക്ക് പകരം യുദ്ധത്തിലേക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹമുണ്ടായത്. പക്ഷേ ഈ സ്വപ്നം കണ്ടതിൽ പിന്നെ ജാബിറേ നീ ഇവിടെ നിൽക്കണം, വീട്ടിൽ നിന്നോ വാപ്പയായ ഞാൻ പോകുന്നു, ഞാനാണ് പോകുന്നത്. ജാബിറേ നിങ്ങൾ നിൽക്കണം, നിങ്ങളുടെ ഏഴ് പെങ്ങന്മാരെ നിങ്ങൾ വളർത്തണം, അവരെ നന്നായി നോക്കണം. ജാബിറേ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ച് നിന്റെ കൈകളിൽ ആ പെങ്ങന്മാരെ ഉത്തരവാദിത്വം നൽകി ഞാൻ പോവുകയാണെന്ന് മഹാനായ ജാബിർ എന്നിവിടെ ഉപ്പ പറഞ്ഞു പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ ഖുദ് മിൻ ജസദി, അല്ലാഹുവേ ഖുദ് മിൻ ജസദി അജ്മ ഹത്താ തർളാ, എന്റെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് എത്രയാണോ നിനക്ക് വേണ്ടത് നീ അത് മുഴുവൻ എടുത്തോളു തമ്പുരാനെ, എനിക്ക് പൊരുത്തമാണെന്ന് അല്ലാഹുവിനോട് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു അംറ് ഇബ്നുൽ ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ആ മഹാമനുഷ്യൻ സ്വർഗലോകത്തേക്ക് യാത്രയായി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് കണ്ടു. ജാബിർ എന്നവർ കരയാൻ തുടങ്ങി. ജാബിർ എന്നവരെ തോളിൽ പിടിച്ച് നബിതങ്ങൾ ആശ്വസിപ്പിച്ചു, മോനെ ജാബിറേ കരയരുത്, ജാബിറേ കരയരുത്, നിന്റെ ഉപ്പയുടെ ശരീരത്തിൻ ആ ജനാസ ഉഹദിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടുപോകുന്നവരെ അല്ലാഹുവിന്റെ മാലാഖമാർ അവരുടെ ചിറകുകൊണ്ട് തണൽ വിരിക്കുകയായിരുന്നു നിന്റെ ഉപ്പാക്ക് വേണ്ടി. ജാബിറേ നിനക്കറിയുമോ ജാബിറേ, സങ്കടപ്പെടരുത്, ان الله كلم اباك كفاحا ليس بينه وبينه ترجمان, നിന്റെ പിതാവിനോട് അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചു. ജാബിറേ അല്ലാഹുവിനും നിന്റെ പിതാവിനും ഇടയിൽ ഒരു ദ്വിഭാഷിയില്ലാതെ ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു സംസാരിച്ചു. ജാബിറേ നിനക്കറിയുമോ നിന്റെ ഉപ്പയോട് അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചുകൊണ്ട് ചോദിച്ചു, തമന്ന എന്താണ് ആഗ്രഹം പറഞ്ഞോളൂ, ഞാൻ ആഗ്രഹിക്കുന്നത് തരാം, ആഗ്രഹിക്കുന്നത് തരാം. ജാബിറേ നിന്റെ പിതാവിന്റെ ആത്മാവ് സ്വർഗലോകത്ത് പാറി നടക്കുന്ന പക്ഷികളുടെ ഉദരങ്ങളിൽ അല്ലാഹു നിക്ഷേപിക്കുകയും ആ പക്ഷികൾ സ്വർഗത്തിലെ മലർവാടുകളിൽ ചെന്ന് പൂന്തേൻ നുകരുകയും അർശിന്റെ താഴെ തൂക്കി വെച്ച വിളക്കുമാടത്തിൽ വന്ന് അഭയം തേടുകയും ചെയ്യുന്നുണ്ട്. സ്വർഗത്തിൽ പാറി പറക്കുന്ന പക്ഷികളുടെ ഉദരങ്ങളിൽ നിന്റെ പിതാവിന്റെയും കൂടെ ശുഹദ ആയവരുടെയും ആത്മാവുകൾ പരിലസിക്കുന്നുണ്ട്. ജാബിറേ നിന്റെ ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, തമന്ന ആഗ്രഹിച്ചോളൂ ആഗ്രഹിച്ചോളൂ. നിന്റെ ഉപ്പ പറഞ്ഞു, അല്ലാഹുവേ ഒരാഗ്രഹമുണ്ട്, എന്നെ ഭൂമിയിലേക്കൊന്ന് തിരിച്ചയക്കുമോ, എന്നെ ഭൂമിയിലേക്കൊന്ന് തിരിച്ചയക്കുമോ, എനിക്ക് നിനക്ക് വേണ്ടി ഇനിയും ത്യാഗം ചെയ്യണം, എന്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലാഹുവേ എന്നെ പറഞ്ഞേക്കുമോ, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ജാബിറെ നിന്റെ ഉപ്പയോട് പറഞ്ഞു, അത് മാത്രം ചോദിക്കരുത്, ഇന്നീ കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, മരിച്ചുപോയ ഒരാളെയും രണ്ടാമത് ഭൂമിയിലേക്ക് ഈ ലോകത്തേക്ക് നാം തിരിച്ചയക്കുകയില്ല, അതുകൊണ്ട് വേറെ എന്താണ് വേണ്ടത്? നിന്റെ ഉപ്പ പറഞ്ഞു അല്ലാഹുവിനോട്, റബ്ബേ ഞാൻ ചോദിക്കുന്നു, നീ എന്നെ തൃപ്തിപ്പെടണം അല്ലാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടണം പടച്ചവനെ, നിന്റെ പൊരുത്തം എനിക്ക് വേണം. അല്ലാഹു പറഞ്ഞു, ജാബിറേ ജാബിറേ നിന്റെ ഉപ്പയോട് അല്ലാഹു പറഞ്ഞ വചനമാണ്, എന്റെ എല്ലാ പൊരുത്തവും നിങ്ങൾക്ക് ഞാൻ തന്നു, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റിളവാ
ഭഗവാൻ അവന്റെ പൊരുത്തം അല്ലാഹു നൽകി നിന്റെ പിതാവിനെ ആദരിച്ചിട്ടുണ്ട് ജാബിറേ. അതുകൊണ്ട് പിതാവിന്റെ വിയോഗത്തിൽ മരണത്തിൽ മോൻ സങ്കടപ്പെടേണ്ടതില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ അനുയായികൾക്ക് ബോധിക്കുകയായിരുന്നു. ഈ ലോകമല്ല പരലോകമാണ് സത്യസന്ധമായ ലോകം. ഈ ലോകം നശ്വരമാണ്. ഈ ലോകത്തെ എല്ലാ സുഖങ്ങളോടും നമ്മൾ അറിയാതെ വിട പറയേണ്ടി വരും. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളോടും നമ്മൾ അറിയാതെ ഗുഡ് ബൈ പറയേണ്ടി വരും. എന്നാൽ നാളെ നമുക്ക് നഷ്ടമാവരുത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന തിരുനബിയുടെ പ്രിയപ്പെട്ട മുഅദ്ദിൻ ഒരുപാട് കാലം മദീനത്തെ പള്ളിയിൽ വങ്ക് വിളിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണം മുന്നിൽ കണ്ടു കിടക്കുമ്പോൾ ബിലാൽ എന്നവരുടെ പ്രിയപ്പെട്ട പത്നി വന്ന് പ്രിയപ്പെട്ട ഭാര്യ വന്ന് പറഞ്ഞു, വാ ഖർബാ വാ ബിലാലാ, ബിലാലേ നിങ്ങളുടെ വിയോഗം കാരണം ഉണ്ടാകുന്ന സങ്കടമേ, നിങ്ങളുടെ മരണം കാരണം ഉണ്ടാകുന്ന വിഷമമേ, ബിലാലേ നിങ്ങളുടെ വിയോഗത്തിൽ വരാൻ പോകുന്ന ആ ഒരു വിയോഗത്തിലെ സങ്കടം എനിക്ക് ഓർക്കാൻ വയ്യ. ബിലാലേ നിങ്ങൾ യാത്ര പറയുകയാണോ? ഭാര്യയായി എന്നെ ഇട്ടേച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണോ എന്ന് വിലപിക്കുമ്പോഴാണ് ഭാര്യയെ വിളിച്ചു പറഞ്ഞത്, നീ എന്തിനാണ് വിഷമിക്കുന്നത് സഹോദരി? തന്റെ ഭാര്യയോട്, ഭാര്യ നീ എന്തിനാണ് വിഷമിക്കുന്നത്? ആനന്ദമേ ആനന്ദമേ, غدا نلقى الاحبه محمدا وصحبه, നാളെയാണല്ലോ ഇഷ്ടപ്പെട്ട ജനങ്ങളെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്, നാളെയല്ലയോ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. ആരാണ് ആ സുഹൃത്തുക്കൾ എന്നറിയണേ? മുഹമ്മദൻ വസുഹബ, മുഹമ്മദ് നബിയാണ് അവിടുത്തെ അനുയായികളാണ്. മരണത്തോടുകൂടെ ഞാൻ അവരെ കാണാനല്ലേ പോകുന്നത്, എന്തിനാണ് പിന്നെ നീ വിഷമിക്കുന്നത്? ഇത് ആനന്ദത്തിന്റെ നേരമാണ്, കരയേണ്ട നേരമല്ല ഇത്, സങ്കടപ്പെടേണ്ട നേരമല്ല ഇത്, പരലോകത്തേക്കുള്ള മനോഹരമായ മഞ്ചലിൽ കയറി പോകുന്ന മനോഹരമായ യാത്രയാണിതെന്ന് മരണത്തെ സ്വീകരിച്ച ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അർത്ഥം അവരെ മനസ്സിലാക്കുകയായിരുന്നു. ഒരു സമുദായത്തെ അല്ലാഹുവിന്റെ ഹബീബ് കടഞ്ഞെടുത്തു, തിരഞ്ഞെടുത്തു, ആ സമുദായത്തിന്റെ മനസ്സുകളെ യോജിപ്പിച്ചു. ആ മനസ്സിനെ ഒന്നുപോലെ ഒന്നാക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത് ലോകത്തെ ഇതേവരെ ഒരു സമുദായത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം പ്രവാചകരുടെ കാലശേഷം തന്നെ 22 ഭൗതിക രാജ്യങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും അധിപന്മാരായി സ്വഹാബിമാർ മാറുകയായിരുന്നു. ഈമാനിന്റെ വെളിച്ചം അവരുടെ കൽബിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരാഗ്രഹിക്കുകയായിരുന്നു ഉന്നതങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് കണ്ണുന്നത്തിരിക്കുന്ന രാജകീയമായ ഭാവിയെ സ്വപ്നം കണ്ടവർ പ്രവാചകർ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ സംബന്ധിച്ച് ഇഖ്ബാൽ വളരെ മനോഹരമായ ചില വരികളിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. കുചൽ നിനക്കറിയുമോ നിന്റെ മുൻഗാമികൾ വിജയഭേരി മുഴക്കിയവരാണെന്നറിയുമോ? നീ ഏതൊരു നക്ഷത്രത്തിന്റെ ഒരു തുണ്ട് കഷ്ണമാണോ? ആ മഹാനക്ഷത്ര കൂട്ടങ്ങൾ ആരായിരുന്നുവെന്ന് നിനക്കറിയുമോ? ആകാശ ലോകങ്ങളിൽ ഭൂമിയിലുള്ളവർക്ക് വെളിച്ചമായി വഴികാട്ടിയായി നിൽക്കുന്ന താര സമൂഹങ്ങളായിരുന്നു നിന്റെ മുൻഗാമികൾ. നീയും അവരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിന്റെ മുൻഗാമികളും നീയും എന്താണ് ബന്ധമെന്ന് നോക്കണം. അവരെ ലോകം ചുറ്റി നടക്കുകയായിരുന്നു കാഴ്ച കാണാനല്ല, സത്യത്തിന്റെ പ്രബോധനത്തിന്, സത്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ. ചൈനയിലേക്ക് പോകുന്നു ഖുതൈബ റളിയല്ലാഹു അൻഹു, റഷ്യയിലേക്ക് പോകുന്നു മഹാന്മാരായ സ്വഹാബിമാർ, യൂറോപ്പിലേക്ക് പോകുന്നു
പോകുന്നു. താരിഖ് ബിൻ സിയാദ് റഹ്മഹുല്ലാഹ് ഇന്ത്യയിലേക്ക് വരുന്നു. മാലിക് ദിനാർ തങ്ങളും സംഘവും കൊടുങ്ങല്ലൂരിൽ വരുന്നു, കാസർഗോഡ് തലങ്കരയിൽ വരുന്നു, കേരളീയ മണ്ണിലേക്ക് പോലും സുഹാബിമാർ ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് മുറിച്ചു കടന്നത് ഇസ്ലാമിന്റെ ഈ വെളിച്ചം ലോകത്തിന് നൽകാൻ കാരണം. തിരുനബി പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഈ വെളിച്ചം നിങ്ങൾ ലോകങ്ങൾക്ക് കൈമാറണം. സുഹാബികളെ, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? അതേ നബിയേ, അതേ നബിയേ, ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നു. ഇവിടെ വന്ന മുഴുവൻ ആളുകളും ഇവിടെ വരാത്ത ആളുകൾക്ക് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കണം. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 123,000 വരുന്ന അനുയായികളോട് അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോൾ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു ഹജ്ജിന്റെ ഭാഗമായി അറഫാ ഭൂമിയിൽ നിന്ന് നബി തങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ്. സ്വഹാബികളെ, എന്നെ കേൾക്കണം, എന്നെ ശ്രവിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്മഉനി, ഞാൻ പറയുന്നത് കേൾക്കണേ. ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദാ ആമി ഹാദാ. 123,000 ആളുകൾ അണിനിരന്നിരിക്കുകയാണ് തിരുനബിയുടെ മുമ്പിൽ. പ്രവാചകൻ അവരോട് പറയുന്നു, അനുയായികളെ, ഇനി ഒരിക്കലൂടെ ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. 63 വയസ്സാകുമ്പോഴാണ് തിരുനബി ഈ വാക്കുകൾ പറയുന്നത്. ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടില്ല, നല്ല ആരോഗ്യവാനാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിൽ പ്രവാചകർക്ക് മനസ്സിലായി, 3 മാസത്തിനകം പ്രവാചകർ ലോകത്തോട് വിട പറയുമെന്ന്. എന്നെ കേൾക്കണേ, എന്നെ ശ്രവിക്കണേ, നിങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തരുത്. 5 നേരത്തെ നിസ്കാരം എന്ത് വില കൊടുത്തും നിങ്ങൾ നിർവഹിക്കണം. 5 നേരം നിസ്കാരം നിങ്ങൾ നിർവഹിക്കണേ. മറന്നുപോവല്ലേ, നിങ്ങളുടെ ഉമ്മമാരോട്, ഉപ്പമാരോട്, ഭാര്യമാരോട്, പെങ്ങന്മാരോട്, സ്ത്രീ ജനങ്ങളോട് മാന്യമായി പെരുമാറണേ. നമ്മുടെ പ്രവാചകരുടെ അവസാനത്തെ ഉപദേശമാണ്. പലിശ വാങ്ങല്ലേ, കൊടുക്കല്ലേ, പ്രതികാരം ചെയ്യല്ലേ. പലിശ കച്ചവടം ചെയ്തിരുന്ന ജാഹിലിയ കാലത്തെ തന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ മൂത്താപ്പയോട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നോക്കി നബി തങ്ങൾ പറഞ്ഞു, ആദ്യമായി പലിശ ഇടപാടുകൾ ഞാൻ ദുർബലമാക്കുകയാണ്. ആദ്യമായി ദുർബലമാക്കുന്നത് എന്റെ മൂത്താപ്പയുടേത് തന്നെയാണ്. ഇസ്ലാം അറിയാത്തൊരു കാലത്ത് അവരങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തത് അതേ സംഖ്യ തിരിച്ചു വാങ്ങിക്കുകയല്ലാതെ, കടം കൊടുത്തത് തിരിച്ചു വാങ്ങിക്കുമ്പോൾ 1,000 കൊടുത്തതിന് 1,100 തിരിച്ചു വാങ്ങണം എന്ന് പറയുന്ന സംവിധാനം ഹറാമാണ്, നിഷിദ്ധമാണ്. കടം കൊടുക്കുമ്പോൾ പോലും മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഈ പലിശ ഏർപ്പാടുകൾ നിങ്ങളാരും ചെയ്യല്ലേ. നിങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെയാണ്. അതുകൊണ്ട് കൂട്ടുകാരന് വിഷമം വരുമ്പോൾ കടം കൊടുത്ത് സഹായിക്കണം. പലിശക്കല്ല കൊടുക്കേണ്ടത്, പച്ചയായ കടം. ആ കടം അവൻ തിരിച്ചു തരും. എന്നാൽ കടത്തിന് പേരിൽ ഏറെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ പലിശ വാങ്ങല്ലേ. നിങ്ങളുടെ ജാഹിലിയ കാലത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊന്നും ഇനി പകരം വിട്ടരുത്. ഒരാൾക്ക് പകരം മറ്റൊരാൾ. നമ്മുടെ രാജ്യത്ത് സങ്കടത്തോടുകൂടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ഒന്ന് ഒരു വിട്ടുകൊള്ളുന്നവൻ അതിന് പകരം കൊടുക്കാൻ പോകുന്നു. ഏതെങ്കിലും ഒരു ജീവഹാനി നടക്കുമ്പോഴേക്കും പകരം വീട്ടുകയാണ്. പ്രവാചകന്റെ കാലം അങ്ങനെയായിരുന്നു. നബി തങ്ങൾ വന്ന് പ്രവാചകരാണ് ആ സംവിധാനം, ആ ഏർപ്പാട് എടുത്തുന്നത്. ആരൊക്കെയാണോ കൊലപാതകങ്ങൾ ചെയ്തത് അവരുടെ വിചാരണ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നു. നിയമത്തിന്റെ മുമ്പിൽ കൊലയാളികൾ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്രതികാരപഥം ശരീഅത്തിന്റെ കോടതിയിൽ വെച്ച് നടക്കേണ്ടതാണ്. നിങ്ങളാരും വൈരാഗ്യത്തോടെ നടക്കല്ലേ. നിങ്ങളെല്ലാം ആദം നബിയുടെ മക്കളാണ്. നിങ്ങളുടെ തൊലി നിറം കൊണ്ടോ, നിങ്ങളുടെ ഭാഷ കൊണ്ടോ, നിങ്ങളുടെ നാടിന്റെ മേന്മ കൊണ്ടോ, പാസ്പോർട്ടിന്റെ കളറ് കൊണ്ടോ നിങ്ങളാരും മറ്റൊരാളിന്റെ മേൽ സ്ഥാനമുള്ളവനല്ല. നിങ്ങളെല്ലാം ആദം നബിയുടെ മക്കളാണ്. ആദമാണെങ്കിലോ അലൈഹിസ്സലാം മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. അതുകൊണ്ട് മണ്ണിനോളം വിനയവും മണ്ണിനോളം ക്ഷമയും നിങ്ങൾക്ക് വേണമെന്ന് അനുയായികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, സുഹാബികളെ,
40 വയസ്സായ കാലം എന്റെ കൈകളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചില്ലയോ? അല്ലാഹു എന്നോട് അറിയിക്കാൻ പറഞ്ഞത് മുഴുവനും ഒരു വള്ളി പുള്ളി പോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ? നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസികളായി ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കുകയും ഏകനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ആരും പാപങ്ങൾ ചെയ്യാതിരിക്കുകയും തിന്മകളിലേക്ക് പോവാതിരിക്കുകയും നന്മകൾ ചെയ്ത് ഹൃദയത്തിന്റെ ഉടമകളായി മാറുകയും ചെയ്യാൻ അല്ലാഹു എന്നെ പഠിപ്പിച്ച അല്ലാഹുവിന്റെ തത്വങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലയോ? ബലായ റസൂലല്ലാഹ് നബിയേ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നബിയേ, അങ്ങൊന്നും ബാക്കി വെച്ചിട്ടില്ല. 23 കൊല്ലക്കാലത്തിനിടക്ക് ഖൈറോ ഷർറോ ആയ ഒരു വിഷയം ഇവിടങ്ങൾ നമ്മൾ അറിയേണ്ട ഒരു വിഷയം നമ്മൾ അറിയാതെ പോയില്ല. പ്രവാചകരോടും അങ്ങനെ മറുപടി പറഞ്ഞപ്പോ തിരുനബി പറയുന്നു, വിരലുകൾ നബിയുടെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിയിട്ടാണ് ജബലുർ റഹ്മ എന്ന കൊച്ചുമലയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന അനുയായികളോ അഭിസംബോധന ചെയ്ത് ചോദിച്ച് അവരെല്ലാം മറുപടി പറയുന്നു. ആ തിരുപ്രവാചകന്റെ മുമ്പിൽ സത്യസാക്ഷ്യം പറയുകയാണ്. അല്ലാഹുവിന്റെ ദൂതൻ അനുയായികളോട് സാക്ഷ്യം പറയിപ്പിക്കുന്നു, ഞാൻ എന്റെ ഉത്തരവാദിത്വം ചെയ്തില്ലയോ? അവരെല്ലാം പറഞ്ഞു, അതേ നബിയേ, അതേ. അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ നാളെ എന്നോട് ചോദിക്കരുത്, മുഹമ്മദ് നബിയേ അങ്ങയുടെ അനുയായികൾക്ക് നിങ്ങൾ എന്തേ പഠിപ്പിക്കാതിരുന്നത് എന്നോട് ചോദിക്കരുത് റബ്ബേ. ഇതാ ഇവരെല്ലാം അംഗീകരിക്കുന്നു, അവരെല്ലാം സമ്മതിക്കുന്നു, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, നീ ഇതിന് സാക്ഷിയാണ് അല്ലാഹുവേ, നീ ഇതിന് സാക്ഷിയാണ് സൃഷ്ടാവേ, അല്ലാഹുമ്മ ഫഷ്ഹദ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകർ പറയുന്നത്, അലാ അതുകൊണ്ടറിയണേ, ഇവിടെ വന്ന മുഴുവൻ ആളുകളും എന്നെ കാണാത്ത ആളുകൾ, എന്നെ കേൾക്കാത്ത ആളുകൾ, എന്നിൽ നിന്ന് മതം പഠിക്കാൻ അവസരമില്ലാതിരുന്ന ആളുകൾ ലോക രാജ്യങ്ങളിലേക്ക് ലോക മനുഷ്യരിലേക്ക് രാവും പകലും എത്തുന്നിടത്തേക്ക് മുഴുവനും രാപ്പകലുള്ളിടത്തേക്ക് മുഴുവനും ഈ ദീനത്തുക തന്നെ ചെയ്യും, ഈ ദീൻ പ്രചരിക്കുക തന്നെ ചെയ്യും. ആ വിശുദ്ധമായ ദീനിന്റെ പ്രചാരണവുമായി സഹാബിമാർ മക്കയിൽ നിന്ന് പോകുന്നത് മദീനയിലേക്കല്ല, മക്കയിൽ നിന്ന് ജിദ്ദ തുറമുഖത്തേക്കാണ് അവർ പോകുന്നത്. അവർ പോവുകയാണ് ഒരു വിഭാഗം ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക്, ഒരു വിഭാഗം തെക്ക്, ഒരു ഭാഗം വടക്കൻ രാജ്യങ്ങളിലേക്ക്, ഒരു ഭാഗം പടിഞ്ഞാറ് ിലേക്ക് നീങ്ങുകയാണ്. സ്വഹാബിമാർ 123,000 ആളുകളിൽ 113,000 ആളുകൾ യാത്ര പോയത് മദീനയിലേക്കല്ല, വന്ന നാട്ടിലേക്കല്ല, ലോക രാജ്യങ്ങളിലേക്കാണ് പോയത്. എന്നാൽ 10,000 പേര് മാത്രമാണ് ആ പ്രഭാഷണത്തിന് ശേഷം നബിതങ്ങളുടെ ആ ഉപദേശം കിട്ടിയതിൽ പിന്നെ ലോക രാജ്യങ്ങളിൽ ഈ ധർമ്മ പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി കടന്നു ചെല്ലാൻ ആരോഗ്യം സമ്മതിക്കാതെ വന്ന 10,000 ആളുകളാണ് ബാക്കിയായത്. ബാക്കി മുഴുവൻ അറേബ്യയുടെ പുറത്തേക്ക് യാത്ര ചെയ്തു. അതുകൊണ്ടാണ് സ്വഹാബിമാർ എത്ര പേരാണ് അറേബ്യയിൽ കിടക്കുന്നത് എന്ന് നോക്കിയാൽ അവരുടെ ഖബറിന്റെ കൃത്യമായ എണ്ണം നമുക്കുണ്ടെന്ന്, ആ എണ്ണം 10,000-ത്തിന്റെ മീതയില്ല, 10,000-ത്തോളമാണ്. ആ 10,000-ത്തിനപ്പുറം കിടക്കുന്ന 113,000 അനുയായികൾ എവിടെയാണ്? അവരെ അറേബ്യയിലെല്ലാം മറവ് ചെയ്യപ്പെട്ടത്. അവരിൽ ചില ആളുകൾ കേരളത്തിലാണുള്ളത്, കാസർഗോഡുണ്ട്, ശ്രീകണ്ഠാപുരത്തുണ്ട്, ഡൽഹി ഭാഗത്തുണ്ട്, പഞ്ചാബിലുണ്ട്. ഒരു സ്വഹാബി, പ്രഗത്ഭന്മാരായ സ്വഹാബിമാർ ഇന്ത്യയിൽ വന്നു, ചൈനയിൽ വന്നു, റഷ്യയിൽ വന്നു, ഇന്തോനേഷ്യയിൽ പോയി, സിന്ധിൽ വന്നിട്ടുണ്ട്, സ്പെയിനിൽ പോവുകയുണ്ടായി, ഇറ്റലിയുടെ ഭാഗങ്ങളിലേക്ക് എത്തി, റഷ്യയുടെ മേലെ അങ്ങറ്റത്തേക്ക് മാവറ അന്നഹർ എന്ന് പറയുന്ന ജൈഹൂൺ സൈഹൂൺ നദികളുടെ അപ്പുറത്തേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും സ്വഹാബിമാർ കടന്നു ചെല്ലുന്നു. ഈ വിശ്വാസം ലോക മനുഷ്യരെ മനുഷ്യരാക്കാൻ പോകുന്ന വിശ്വാസമാണ്. ഇത് പ്രവാചകന്റെ സ്വന്തം സൃഷ്ടിയല്ല, ലക്ഷക്കണക്കിന് 124,000 പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ ലോകത്തെ പഠിപ്പിച്ച ആ സിദ്ധാന്തത്തിന്റെ പരിപൂർത്തീകരണമായി വന്ന പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരാണ് ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ
ഉണ്ടാക്കിയത് ആ അനുയായികളാണ്. സധൈര്യം സാമ്രാജ്യങ്ങളോട് പടപൊരുതിയത്, ധർമ്മം കൊണ്ടു നടക്കാതെ മനുഷ്യനെ അടിമകളാക്കി വെക്കുകയും മനുഷ്യരെ കൊണ്ട് അടിമവേല ചെയ്യിക്കുകയും ചെയ്ത റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക്, ഇറാനിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്കാണ് മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു തന്റെ കുന്തം കുത്തിപ്പിടിച്ച് ആ ചെമന്ന കാർപ്പറ്റിൽ കുന്തം കുത്തിയിട്ട് തന്റെ കുതിരപ്പുറത്ത് നേരെ കയറി ചൊല്ലുന്നു കൊട്ടാരത്തിന്റെ രാജകൊട്ടാരത്തിനകത്തേക്ക്. കടന്നു ചെല്ലുമ്പോൾ പേർഷ്യൻ രാജാവ് പോലും അത്ഭുതപ്പെട്ടു പോയി. എവിടെന്നാണ് അറബികൾക്ക് ഈ ധൈര്യം വന്നത്? പേർഷ്യൻ രാജാവ് പറഞ്ഞു, നിങ്ങളാണോ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ചെരുപ്പഴിച്ചു വെക്കാതെ, നിങ്ങളുടെ കുതിരയെ കഴുതയെ അവിടെ കെട്ടി നിർത്താതെ എന്റെ കാർപ്പറ്റിൽ കുന്തം കുത്തിയിട്ട് എന്റെ മുമ്പിലേക്ക് അപമാനിക്കാൻ വേണ്ടി വന്നതാണോ? നിങ്ങൾ അറബികൾക്ക് എച്ചിലുകൾ തിന്നാൻ ഞങ്ങളല്ലേ നിങ്ങൾക്ക് തന്നത്? നിങ്ങൾക്ക് പട്ടിണിയാണ് പ്രശ്നമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1000 ടൺ ഭക്ഷണം തരാം, പക്ഷേ അപമാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞപ്പോ ആണ് സധൈര്യം ക്രിസ്തുവിന്റെ മുമ്പിൽ പറഞ്ഞത്, لنخرج العباد من عبادة العباد الى عبادة رب العباد. ഞങ്ങൾ ആരെന്നറിയുമോ? نحن قوم ابتعثنا الله. അല്ലാഹുവാണ് ഞങ്ങൾക്ക് ആരോഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും നൽകിയത്. അല്ലാഹുവാണ് ഞങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. എന്തിനാണെന്നറിയുമോ? لنخرج العباد من عبادة العباد الى عبادة رب العباد. മനുഷ്യർക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്നും സ്രഷ്ടാവിന് അടിമവേല ചെയ്യാൻ, മനുഷ്യകുലത്തെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങളെന്ന് മഹാനായ ഇബ്രാഹിം ആമിർ റളിയല്ലാഹു അൻഹു. എന്തൊരു ധീരമായ പ്രഖ്യാപനം! ആ പ്രഖ്യാപനത്തിന് ചങ്കൂറ്റമുണ്ടായത് മുത്തുനിബിദങ്ങളുടെ തർബിയത്താണത്. ഇസ്ലാമിന്റെ ആദ്യകാലം മക്കയിലെ 13 കൊല്ലം കഷ്ടപ്പാടിന്റെ കൊല്ലമാണ് നമ്മൾ അറിയണം. പ്രവാചകരും അനുയായികളും കഷ്ടപ്പെട്ട കാലമാണത്. തിരുനബിയുടെ ജന്മവും മരണവും നടന്ന മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇവിടെ പറയാൻ പോവുകയാണ്, മുത്തുനബി തങ്ങളുടെ അനുയായികൾ 13 കൊല്ലം കഷ്ടപ്പാടുണ്ടായി. ആ സമയത്താണ് മഹാനായ ഹുബൈബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നത്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് വന്ന് പറയുകയാണ്, നബി തങ്ങൾ കഅബാലയത്തിന്റെ ചുമരിലേക്ക് അന്ന് ചാരിയിരിക്കുന്നു. അതൊരു പ്രഭാത ദിവസം. നബി ഉറങ്ങുകയല്ല, എന്നാൽ ഉണർന്നിരിക്കുകയുമല്ല. പ്രവാചകർ ചിന്തയിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനാണ് സ്രഷ്ടാവ്, ഒരുവനാണ് സ്രഷ്ടാവ്, പടച്ച തമ്പുരാൻ ഒന്നാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന മക്കാർ പ്രവാചകനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയില്ലേ? ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? എന്തൊക്കെ ചെയ്തു അവരെ? ഒട്ടകത്തെ അറുത്തിട്ടതിന്റെ കുടൽമാല പ്രവാചകർ സുജൂദിൽ കിടക്കുമ്പോൾ നെറ്റി ഭൂമിയിലേക്ക് വെച്ചിട്ട് സുബ്ഹാന റബ്ബിയല്ല സുബ്ഹാന റബ്ബിയല്ല അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. മനുഷ്യൻ കൊണ്ടുവരുന്നു, നിബിധങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന ചാർത്തി ഇല്ലയോ? പ്രവാചകർ അവരോട് ചെയ്തത് ഒരേ ഒരു പാതകം മാത്രം. അത് പാതകമെന്ന് പോലും പറയാൻ കഴിയുമോ? അവരുടെ കണ്ണിൽ അതായിരുന്നു പാതകം. എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്രൂശിക്കപ്പെട്ടില്ലേ സുമയ്യ ബീവി എന്ന പാവം പെണ്ണിനെ? ഒരു ഉമ്മയെ ചുട്ടുപഴിപ്പിച്ച കുന്തത്തിന്റെ മുന ഇരുമ്പാണത്. ആ ചുട്ടുപഴിപ്പിച്ച കുന്തത്തിന്റെ മുന ശരീരത്തിലേക്ക് കുത്തിയിറക്കി കൊല ചെയ്യപ്പെട്ട മഹതിയാണ്. സ്ത്രീ സമുദായത്തിൽ
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ നബിയേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നബിയേ. സ്രഷ്ടാവിനോടൊന്ന് പറയണം നബിയേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല നബിയേ. ശത്രുക്കൾ ഞങ്ങളെ വിഷമിപ്പിക്കുകയാണ്, ശത്രുക്കൾ ഞങ്ങളെ കടന്നാക്രമണം ചെയ്യുകയാണ്, ശത്രുക്കളാൽ ഞങ്ങളുടെ മക്കൾ സുരക്ഷിതമല്ല നബിയേ, ഞങ്ങളുടെ സമ്പത്ത് സുരക്ഷിതമല്ല നബിയേ, ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമല്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലയോ? നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള കൂപ്പൺ നമ്മള് പ്രവർത്തകന്മാരെ കൊണ്ടുവരും. 100 രൂപയാണത്. അത് ഒരു കൂപ്പണോ 5ഓ 10ഓ എത്രയാ വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും സംഖ്യ കൊടുത്ത് വാങ്ങിക്കണം എന്ന് എല്ലാവരോടും അറിയിക്കണം. ബാഹു ജയിപ്പിക്കട്ടെ. ആമീൻ. ഒന്നുകൂടെ തുറക്കാനുണ്ട്. പ്രവാചകരോട് പറയുന്നത്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലയോ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ? മൈക്ക് ഓക്കെയാണ്, ഓക്കെയാണ്, അടന്നോട്ടെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, ഞങ്ങൾ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ആ 13 ആ 13 വർഷം അന്ന് നബിജനങ്ങളും അനുയായികൾക്കും പ്രതിരോധിക്കാനുള്ള അവസരം പോലുമില്ല. അവിടെ നിന്നോട്ടെ, എന്നും ചെയ്യണ്ടേ, പ്രതിരോധിക്കാനുള്ള അനുവാദമില്ല. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സംയമനം പാലിക്കുക, ഇതായിരുന്നു അല്ലാഹുവിന്റെ നിയമം. മുസ്ലിമീങ്ങളെ ശത്രുക്കൾ ക്രൂരമായി വെട്ടിനിരത്തുമ്പോഴും പ്രതികാരം ചെയ്യരുത്, ആരും അതിന് മറുപടി കൊടുക്കരുത്. നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുക, ആത്മസംയമനം പാലിക്കുക. പ്രവാചകർ പറയുന്നു, ഹബ്ബാബേ ക്ഷമിച്ചല്ലേ, മുസ്ലിമായതിൽ വിഷമമായല്ലേ. ഇത് സത്യമാണ് ഹബ്ബാബേ, ഈ ലോകത്തെ വേദനകൾ പെട്ടെന്ന് തീരും. എന്നാൽ നാളെ പരലോകത്ത് നരകമാണെങ്കിൽ ഹബ്ബാബേ, ഈ ലോകം നമ്മൾ അനുഭവിക്കുന്ന വിഷമം സെക്കൻഡുകൾ മാത്രമാണ് ഹബ്ബാബ്. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ മുൻഗാമികളിൽ വിശ്വാസികളായ ആളുകളെ പ്രവാചകന്മാരുടെ കാലത്ത് മെസപ്പൊട്ടേമിയായി, നൂഹ് നബിയുടെ കാലം, ബാബിലോണിയായി യൂനുസ് നബിയുടെ കാലം, ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇറാഖിൽ, നമ്മൾ അറിയണം പ്രവാചകന്മാർ മൂസ നബിയുടെ കാലം ഫലസ്തീനിലും ഈജിപ്തിലും പ്രവാചകന്മാർ വന്നിടത്ത് മുഴുവനും അനുയായികൾ ക്രൂരതകൾക്ക് വിധേയമായിട്ടുണ്ട്. അവരാരും ശത്രുക്കളോട് ഒരു ഉപദ്രവം ചെയ്തിട്ടല്ല. എന്നാൽ സത്യവിശ്വാസം കൈകൊള്ളുന്നത് ശത്രുക്കൾക്ക് അന്ന് അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോ അവര് ഈ ഉമ്മത്തിന്റെ നേരെ കൈനീട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയണം, അവരിൽ മുസ്ലിമായ ഒരാളോട് നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ ഒരു കുഴി കുഴിക്കുകയും ആ കുഴിയിൽ കാൽമുട്ട് വരെ മൂടി നിർത്തുകയും എന്നിട്ട് മരം ഈർന്നു വെക്കുന്ന ഈർച്ചവാള് തലയിൽ കൊണ്ടുവന്ന് ജീവനുള്ള മനുഷ്യനെ നേർക്കുനേരെ ഈർന്ന് രണ്ട് പാതിയാക്കി മാറ്റുകയും ചെയ്യുന്ന അപകടം നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ട്. ഹബ്ബാബേ, ഓർമ്മ വേണം, നമ്മൾ ഓർക്കണം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടവരുണ്ട്. ഇന്ത്യയിൽ, ഭാരതത്തിൽ തീ കൊളുത്തപ്പെട്ട മുസ്ലിം സഹോദരനുണ്ട്. എന്തെല്ലാം വിഷമങ്ങളുടെ പേരിൽ, നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞിട്ട്, പശുമാംസത്തിന്റെ പേരിൽ എന്തെല്ലാം നടന്നു, എന്തെല്ലാം കോളിളക്കമുണ്ടായി, എത്ര പാവങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ദാരുണമായി തല്ലിച്ചതച്ചു കൊന്നു. എന്നാലും നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഈ ഉമ്മത്ത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന്റെ ഭാഗം. ആ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് നാളെ പരലോകത്തെത്തുമ്പോൾ നിബിധങ്ങൾ പറയും, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖിച്ചു നടന്ന ഒരാളെ അല്ലാഹു കൊണ്ടുവരികയും നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കുകയും ചെയ്യട്ടെ. നരകത്തിൽ അല്ലാഹു അയാളെ മുക്കിയെടുക്കും. എന്നിട്ട് ചോദിക്കും, നീ ജീവിച്ച ഭൂമിയിലെ ജീവിതത്തിൽ നിന്റെ വാഹനം, നിന്റെ ബെഡ്റൂം, നിന്റെ വാഹനം, നിന്റെ വീട്, നിന്റെ കച്ചവടം, നീ ചെയ്ത എല്ലാ സുഖങ്ങളും നീ അനുഭവിച്ചത് ഓർമ്മയുണ്ട്?
ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നരകത്തിന്റെ ചൂടിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും അയാൾ പറയും, എന്റെ ജീവിതത്തിൽ ഒരു നന്മയും അനുഭവിച്ച പോലെ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പറയുന്നു, ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെട്ട ഒരാളെ, ഏറ്റവും ബുദ്ധിമുട്ട് സഹിച്ച ഒരാളെ നാളെ കൊണ്ടുവരികയും സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്ത് വെക്കുകയും ചെയ്തിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഭൂമിയിൽ അനുഭവിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല റബ്ബേ, സ്വർഗത്തിന്റെ സുഖത്തിൽ എല്ലാം ഞാൻ മറന്നുപോയി എന്ന് വിശ്വാസി പറയുമെന്ന് നബിയുന പ്രവാചകർ തിരുമേനിയോട് നബിയെ അങ്ങ് ദുആ ചെയ്യണം, ദുആ ചെയ്യണമെന്ന് നിബിധങ്ങളോട് ദുആ ഇറക്കാൻ പറയുകയാണ്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞു, ഹബ്ബാബേ, നിങ്ങളുടെ വേദന എനിക്കറിയാം, എന്നാൽ അറിയുക, ഇന്നല്ലാഹ സയുതിമ്മു ഹാദദ്ദീൻ, ഈ മതം അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. നബിയുടെ വാക്കാണത്. ലോകത്ത് എവിടെയൊക്കെയാണോ രാവും പകലുമുള്ളത് അവിടങ്ങളിലെല്ലാം ഈ മതം എത്തുകയും ചെയ്യും. അഭിമാനത്തോടുകൂടെയോ അപമാനത്തോടെയോ ഈ ദീൻ അവിടെ കടന്നു ചെല്ലുക തന്നെ ചെയ്യും. വിശ്വാസ ലോകത്തിന് അല്ലാഹു നൽകുന്ന അഭിമാനത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ കടന്നു ചെല്ലുന്ന ഒരു ദീനാണിത്. ഒരു കാലം വരും ഹബ്ബാബേ, പെണ്ണിന് ഒറ്റക്ക് നടക്കാൻ പറ്റാത്ത ഈ കാലത്ത്, പെണ്ണിനെ കണ്ണുവെക്കുന്ന കാലത്ത്, പെണ്ണിനെ ആക്രമിക്കപ്പെടുന്ന കാലത്ത്, ഹബ്ബാബേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെ നീണ്ട യാത്ര ചെയ്യും, ഷാമിന്റെ അറ്റത്ത് നിന്ന് ഇങ്ങ് യമനിലേക്ക് ഒരു പെണ്ണിന് ഒട്ടകപ്പുറത്ത് ഒറ്റക്ക്, ഒരു ആങ്ങളയുടെ കൂടെ ഇല്ലാതെ, ഭർത്താവിന്റെ കൂടെ ഇല്ലാതെ, സ്വന്തം നാട്ടുകാര് കൂടെ ഇല്ലാതെ, തന്റെ ഒട്ടകത്തെ തെളിച്ച ഒരു പെണ്ണിന് മരുഭൂമിയിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരും. ഹബ്ബാബ്, ലാ തഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ് അലാ ഗനമിഹാ, അല്ലാഹുവിനെയും തന്റെ ആട്ടിടയങ്ങളെ പിടിച്ചു കടിച്ചുകൊണ്ടുപോകുമോ എന്ന് ചെന്നായ്ക്കളെയും അല്ലാതെ മറ്റാരെയും പേടിക്കാതെ ഒറ്റക്ക് നടക്കാൻ കഴിയുന്നൊരു കാലം വിശ്വാസിക്ക് വരുന്നുണ്ട് എന്ന് പ്രവാചകർ ആ നേരത്താണ് നിബിധങ്ങൾ ഏറ്റവും വലിയ ശുഭ പ്രതീക്ഷ നൽകുന്ന വാക്കു പറഞ്ഞത്. പ്രവാചകരുടെ ജീവിതം അങ്ങനെയായിരുന്നു, ആ ജീവിതത്തിന്റെ ഭാഗമാണ് അന്നവരെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തത്. എത്യോപ്യയിലേക്കുള്ള ഹിജറ നടക്കുന്നു, ആദ്യത്തെ ഹിജറയാണത്. ആ ഹിജറയിൽ നിബിധങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സൈനബ് റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോയിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് പോകുന്നു. മക്കയിൽ ജീവിക്കാൻ കഴിയാഞ്ഞിട്ട് മക്കക്കാരായ ആളുകൾ പ്രവാചകരെയും അനുയായികളെയും അവിടെ നിൽക്കില്ല, അവിടെ നിർത്തുകയില്ല എന്ന് പറഞ്ഞ് അവരെ നാട് പിടിക്കാൻ നോക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കപ്പല് കയറി നിങ്ങൾ കടൽ കടന്ന്, ചെങ്കടൽ കടന്ന് ആഫ്രിക്കയിലേക്ക് പോവുക. അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് ക്രിസ്ത്യാനിയാണ്, എന്നാൽ അയാൾ ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ രാജാധികാരത്തിൽ ഒരാളും ആക്രമിക്കപ്പെടുകയില്ല. നിങ്ങൾ അങ്ങോട്ട് പോവുക. സ്വഹാബിമാർ 80 വരുന്ന ആളുകൾ കുട്ടികളെയും മക്കളെയും എടുത്ത് ജിദ്ദ എയർപോർട്ടിൽ, ജിദ്ദ സീ പോർട്ട് ഉണ്ടെന്ന്, മക്കയിൽ നിന്ന് ജിദ്ദ വരെ മരുഭൂമിയിലേക്ക് നടന്നു. ആ നടത്തം അവസാനിക്കുന്നു, പായക്കപ്പലിൽ കയറുന്നവരെ ആ യാത്ര ദിവസങ്ങളെടുക്കുന്ന യാത്രയാണ്. കപ്പലിൽ കയറിയിട്ട് ചെങ്കടൽ മുറിച്ചു കടക്കണം, അക്കരെ എത്തുന്നത് എത്യോപ്യയിലേക്കാണ്. ആ എത്യോപ്യയിലേക്ക് എത്തുന്നു ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്താപ്പയുടെ മകൻ, നബിതങ്ങളുടെ കസിൻ ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു അതിലുണ്ട്. മഹാന്മാരായ സ്വഹാബിമാർ എത്യോപ്യയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ട് നജാഷി രാജാവ്. നജാഷി രാജാവിന്റെ മുമ്പിൽ മുസ്ലിമീങ്ങളായ 70 ആളുകൾ ഹാജരാക്കപ്പെടുന്നു.
നഷ്ടപ്പെടുന്നു. അപ്പോഴേക്കും മക്കയിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ദൂതന്മാർ മക്കയിൽ നിന്ന് ഖുറൈശികളാൽ നിയുക്തരാവുന്നു. അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. രാജാവിനെ അറിയുന്ന ആളാണ് അംറു ബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. എന്ന സ്വഹാബിയല്ല, അന്ന് ഇസ്ലാമിന്റെ ശത്രുവാണ്. നജാഷി രാജാവിന് ഒരു പെട്ടി നിറയെ ചന്ദനവും സുഗന്ധങ്ങളും വൈരങ്ങളും വൈഡൂര്യങ്ങളും രത്നങ്ങളും സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടി വന്ന ചില ആളുകളുണ്ട്, അവരെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അവര് ഞങ്ങളുടെ ആളുകളാണ്, അടിമകളാണ്. രാജാവ് പറഞ്ഞു, നിങ്ങളുടെ അടിമകൾ ഓടി വന്നാൽ ഞങ്ങൾ തിരിച്ചയക്കും, ഞങ്ങളുടെ അടിമകൾ ഓടി അഭയം തേടിയാൽ അവരെ നിങ്ങളും അയക്കുമല്ലോ, അതിനെന്താണ് പ്രയാസം? പക്ഷേ അവരിൽ അടിമകളല്ലാത്തവരുമുണ്ട്. എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ എന്ത് പ്രശ്നമാണ് അറേബ്യയിൽ ഉണ്ടായത്? നജാഷി രാജാവ് ചോദിച്ചു, നീ ഗസ് രാജാവ്? അന്നേരം അവര് പറഞ്ഞു, അവരൊരു പുതിയ മതം സ്വീകരിച്ചു. അവര് ഏകനായ ഒരു സത്താവിനെയാണ് ആരാധിക്കുന്നത്. അവൻ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, അവന്റെ സംസാരമാണ് ഖുർആൻ, അതൊരു പ്രവാചകനിലൂടെ അവതീർണമായി, ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം. ആ സമയത്ത് മഹാനായ നജാഷി രാജാവ്, അദ്ദേഹം മുസ്ലിമായി പിന്നീട്, നജാഷി രാജാവ് വഫാത്തായത് മദീനയിൽ നിബിദങ്ങൾക്ക് വഹി മുഖേന ലഭിച്ചു. നജാഷി രാജാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് നിബിദങ്ങൾ, അത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നജാഷി രാജാവിന്റെ മരണം നടക്കുമ്പോ നിബിദങ്ങൾ മദീനക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എത്യോപ്യയിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. എത്യോപ്യക്കാരുടെ രാജാവായിരുന്ന നജാഷി റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട്. സ്വഹാബിയല്ല, നബിയെ വന്ന് കാണാൻ അവസരമുണ്ടായില്ല, പക്ഷെ ഇസ്ലാം സ്വീകരിച്ചു. നജാഷി രാജാവിന് വേണ്ടി മയ്യത്ത് നിസ്കാരം, റായിബായി മയ്യത്ത് നിസ്കാരം നബിദങ്ങൾ നിർവഹിച്ചത് നജാഷി രാജാവിന് വേണ്ടിയാണ്. ഒരു മയ്യത്തില്ലാതെ, മയ്യത്ത് മുമ്പിലില്ലാതെ നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം, അത് നജാഷി രാജാവിന് വേണ്ടി നിർവഹിച്ചു നബിദങ്ങൾ. എന്നാൽ അന്ന് സത്യം ബോധ്യപ്പെടും മുമ്പ് നജാഷി രാജാവിന്റെ ആളുകളെ കൊണ്ട് ഇവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകാനിരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് വന്ന അംറു ബിൽ ആസ് എന്നിവരുടെ ആ ഒരു സമ്മാനത്തിൽ വശംവദനായി രാജാവ് ഇവരെ ശത്രുക്കൾക്ക് ജയിലിലേക്ക് കൈമാറാൻ പോകുമ്പോൾ ജഅ്ഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന നബിദങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൻ, അബൂ ത്വാലിബ് എന്നിവരുടെ മകൻ ജഅ്ഫർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നില്ലേ? എന്നിട്ട് രാജാവിനോട് പറയുന്നു, രാജാവേ, എന്നെയൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ മക്കയിലുള്ളപ്പോ ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നിങ്ങളുടെ രാജകുടും നിങ്ങളുടെ രാജഭരണത്തിൽ ഒരാൾക്കും അനീതി ഉണ്ടാവുകയില്ലെന്നും ഒരാളും ഇവിടെ അക്രമിക്കപ്പെടുകയില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചത് ഞങ്ങളുടെ പ്രവാചകനാണ്. ചോദിച്ചു, നിങ്ങളുടെ പ്രവാചകൻ എന്നെ എങ്ങനെ അറിഞ്ഞു? ഞാൻ എങ്ങനെ അക്രമിയല്ല എന്ന് ബോധ്യപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മറുപടി കൊടുത്തു, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളുടെ പ്രവാചകനും, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ നബിയിൽ ഞങ്ങളും ഈസ നബിയിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഈസാ പ്രവാചകൻ അല്ലാഹുവിന്റെ മകനല്ല, ദൈവപുത്രനല്ല. പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം അസാധാരണമായ മനോഹരമായ ഒരു ജന്മമുണ്ടായ അസാധാരണമായ ജന്മം ലഭിച്ച ഒരു മഹാപ്രവാചകനാണ്. ജഅ്ഫർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, രാജാവ് അടുത്തേക്ക് വാ. ജഅ്ഫർ തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഒരല്പം സമയം തരുമോ? ജഅ്ഫർ എന്നവർ റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായ അതിമനോഹരമായ ഒരു വളരെ എലക്വന്റ് സ്പീച്ച് അവിടെ നടത്തി. ആ പ്രഭാഷണം ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. വളരെ സംക്ഷിപ്തമായിരുന്നു ആ പ്രഭാഷണം, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആരായിരുന്നു അവര്, എങ്ങനെയാണ് ഈ സമുദായം വിജയത്തിന്റെ കോവണി കയറിപ്പോയത്? മഹാനായ ജഅ്ഫർ എന്നവർ പറഞ്ഞു, രാജാവേ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളെല്ലാം തമ്മിൽ തല്ലി ജീവിച്ചവരായിരുന്നു, പരസ്പരം പാരവച്ചവരാണ്, പരസ്പരം ഒച്ചുകൊടുത്തവരാണ്, ശത്രുക്കൾക്ക് ഒച്ചുകൊടുത്തവരായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ ചത്തുപോയ മൃഗങ്ങളെ തിന്നുന്നവരായിരുന്നു, പലിശ കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരുമായിരുന്നു. ഞങ്ങളിൽ കഴിവുള്ള ആരോഗ്യമുള്ള ആൾ ആരോഗ്യമില്ലാത്തവനെ അടിച്ചു തകർക്കുന്നവനായിരുന്നു. ഞങ്ങളിലെ മുതലാളിമാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരായിരുന്നു. അയൽപ്പ
അയൽപക്കത്തെ പെണ്ണുങ്ങൾക്ക് പോലും അഭയം കിട്ടാത്ത വിധം ഞങ്ങൾ വ്യഭിചാരദാഹികളായിരുന്നു. ഞങ്ങൾ ബഹുദൈവങ്ങളെ ആരാധിച്ചവരാണ്. കുലദൈവങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാഹു ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്റെ പേര് ഞങ്ങൾക്കറിയാം. ആ പ്രവാചകനെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാട്ടിലെ കുടുംബത്തിലാണ് അവർ ജനിക്കുന്നത്. ആ പ്രവാചകന്റെ ഉപ്പയെ ഞങ്ങൾക്കറിയാം. പ്രവാചകന്റെ കുടുംബം അറിയാം. അവിടുത്തെ വല്യുപ്പയെ അറിയാം. ആ പ്രവാചക കുടുംബത്തിൽ ഒരു രാജാവ് വന്നിട്ടില്ല. രാജാധികാരം പിടിച്ചെടുക്കാനല്ല ഈ പ്രവാചകൻ വന്നത്. രാജാവേ, ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കരുത്. ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത്, സാഷ്ടാംഗം നമിക്കേണ്ടത് ഏകനായ സ്രഷ്ടാവിന് വേണ്ടിയാണ്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കൊലപാതകം ചെയ്യരുത്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മോഷ്ടിക്കരുത്, കൊള്ള ചെയ്യരുത്, വ്യഭിചരിക്കരുത്, ആളുകളെ ഉപദ്രവിക്കരുത്. എന്നാൽ ഞങ്ങളോട് പറഞ്ഞു മനുഷ്യരോട് നന്മ ചെയ്യണം, സഹജീവികളെ സ്നേഹിക്കണം, മനുഷ്യനെ സഹായിക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവന്റെ അഭയമായി മാറണം, ചൂഷണത്തിന് കൂട്ടു നിൽക്കരുത്. ഇത് പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം രാജാവേ? ഇതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം. അതിന്റെ പേരിലാണ് ഈ കാണുന്ന പ്രോസിക്യൂഷൻ. ഞങ്ങൾക്കെതിരെ വന്ന ഏറ്റവും വലിയ ശിക്ഷാ നടപടി. അതുകൊണ്ട് രാജാവേ ഞങ്ങൾക്ക് അഭയം വേണം. ഞങ്ങളുടെ പ്രവാചകന്റെ ഈ സന്ദേശം ഞങ്ങൾ ലോകത്ത് ഉയർത്തിപ്പിടിക്കുകയാണ്. ഞങ്ങൾ മനുഷ്യരല്ലായിരുന്നു. ആ പ്രവാചകൻ വന്നില്ലായിരുന്നുവെങ്കിൽ അറേബ്യയിലെ മരുഭൂമിയിലെ മനുഷ്യക്കോലമുള്ള മൃഗങ്ങളായി മാറുമായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ പ്രവാചകനാണത്. രാജാവ് സാഗൂദം കേട്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് അംറു ബിൽ ആസ് എന്നവർ ഒരു കാര്യം കൂടെ പറഞ്ഞത് രാജാവിനെ പ്രകോപിപ്പിക്കാൻ. രാജാവേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ നബിയെ അവര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവരുടെ വിശ്വാസം വേറെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതല്ല അവർ വിശ്വസിക്കുന്നത്. രാജാവ് ചോദിച്ചു, എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ഈസാ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. അപ്പോഴാണ് മഹാനായ ജാഫർ എന്നിവർ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയം ഞാനൊന്ന് ഓതി തരട്ടെയോ. ആലു ഇംറാനിലെ ഈസ നബി അലൈഹിസ്സലാമിന്റെ പരാമർശം ഖുർആൻ ഞാനൊന്ന് ഓതി തരട്ടെയോ, ഖുർആൻ ഒന്ന് പാരായണം ചെയ്യട്ടെയോ. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുകയാണ്. ഈസ നബിയെ കുറിച്ച് വന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ കന്യകയായിരുന്ന മറിയം ബീവി, മേരി എന്ന് പറയുന്ന കന്യാ മറിയം എന്ന് പറയുന്ന ഈസ നബിയുടെ ഉമ്മ, അവരെ വിവാഹിതയല്ല, അവരെ വ്യഭിചരിയും വ്യഭിചാരം ചെയ്തവരല്ല, വളരെ മഹിതമായ ഒരു ജീവിതം നയിച്ച, ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു പെണ്ണായിരുന്നവരെ, അവർക്കാണ് ഈസ നബിയെ ജനിക്കുന്നത്, പ്രവാചകനെ അള്ളാഹു ജന്മം നൽകുന്നത്. മഹതിയായ മറിയം ബീവി വിളിച്ചു വരുമ്പോൾ ആ വഴിവക്കിലാണ് ഒരു ചെറുപ്പക്കാരൻ, മാലാഖ, ഒരു ചെറുപ്പക്കാരൻ സുമുഖനായ ഒരു യുവാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറിയം ബീവി പറഞ്ഞു, ഇന്നി അഊദു ബിറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലയോ ചെറുപ്പക്കാരാ? നീ എന്തിനാണ് എന്റെ വഴിയിൽ വന്ന് നിൽക്കുന്നത്? നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്? ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പ്രായപൂർത്തിയായ മറിയം ബീവി ഒരന്യ പുരുഷനോട് സംസാരിക്കാത്ത മറിയം ആ നേരം തന്നെ ഉപദ്രവിക്കാൻ വന്ന തന്റെ അഭിമാനം നഷ്ടപ്പെടുത്താനും ചാരിത്ര ശുദ്ധി കളഞ്ഞു കുളിക്കാനും വന്ന ഒരു കശ്മലനാണോ ഈ മനുഷ്യൻ എന്ന് വിചാരിച്ച് സംസാരിച്ചപ്പോ മാലാഖ പറഞ്ഞു, അല്ല അല്ല മറിയമേ, അല്ല, ഞാൻ മാലാഖയാണ്, ഞാൻ മനുഷ്യനല്ല. ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറയാൻ വന്നതാണ്. എനിക്ക് കുഞ്ഞോ? എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്? ഞാൻ ഒരിക്കലും തന്നെ ഞാൻ ദുഷ്പ്രവർത്തനം ചെയ്യുന്നവളല്ലോ, ഞാൻ മോശമായ പണി ചെയ്യുന്നവളല്ലോ, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ട് പോലുമില്ലല്ലോ. നിങ്ങൾക്ക് അല്ലാഹു അത്ഭുതകരമായ ഒരു കുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞ് ആത്മാവിനെ മറിയം ബീവിയുടെ ശരീരത്തിലേക്ക് ഊതുകയായിരുന്നു മാലാഖ ചെയ്തത്. അങ്ങനെ ജനിച്ച മോനാണ് ഈസബിന് മറിയം എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ് ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. നമ്മൾ അറിയണം, ഇവിടെ നിന്നാണ് ഈ സമുദായം മേലോട്ട് മേലോട്ട് ഉയർന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ മിമ്പറിൽ കയറി പറയുന്നു, ആ മിമ്പറിൽ കയറി അവർ ഖുത്ബ നിർവഹിച്ചു.
അള്ളാഹുവിനെ ഒരുപാട് പുകഴ്ത്തി. ഇസ്ലാമിക രാജ്യം അത്രക്ക് വിസ്തൃതിയിലേക്ക് മാറിയ ഒരു കാലഘട്ടം, ലോക രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പടർന്നു വന്ന ഒരു കാലം. സദഖ സ്വീകരിക്കാൻ, സകാത്ത് സ്വീകരിക്കാൻ ആളുകളില്ലാതെ വന്ന കാലം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്ന് ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് സ്വീകരിക്കാൻ നിബിദങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞപ്രകാരം സകാത്ത് പിരിക്കുകയും ആ സകാത്ത് മുതലാളിമാർ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശമാണ്. ആ അവകാശം വാങ്ങിക്കാൻ ആളുകളില്ലാതെ വന്നിട്ട് അറിയബ്ബയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ ഖജനാവിലേക്ക് ടാക്സ് ആയിട്ടും അല്ലാതെയും വരുന്ന സമ്പത്ത് സ്വീകരിക്കാൻ പാവപ്പെട്ടവരൊരു നാട്ടിലില്ലാത്ത വിധം സാമ്പത്തികമായ ഏറ്റവും നല്ല ഉന്നതി, ദാരിദ്ര്യമില്ലാതിരുന്ന കാലം. സ്വഹാബിമാർ ചോദിക്കും, ആർക്കെങ്കിലും പൈസ വേണോ എന്ന് ചോദിച്ച് വേണ്ട എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് ഉമ്മത്തിനെ ഉയർത്തുകയും ഏറ്റവും നല്ല ഒരു കാലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് മുസ്ലിമീങ്ങളുടെ ജഡ്ജായിരുന്നത് ഖത്താബ് റളിയല്ലാഹു ഖത്താബി കുടുംബം ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ എന്നവരുടെ വാപ്പ ജാഹിലിയ കാലത്തിലെ ജഡ്ജായിരുന്നു. അവരുടെ കുടുംബം പരമ്പര തന്നെ ജഡ്ജിമാരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ടേ രണ്ട് വർഷമല്ലയോ സിദ്ദീഖ് എന്നവർ ഭരണം നടത്തിയത്. ആ രണ്ട് വർഷക്കാലത്തിനിടക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജഡ്ജായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്നൊരു നാളിൽ ഉമർ എന്നവർ കടന്നു വന്നു. എന്നിട്ട് സിദ്ദീഖ് എന്നവരോട് പറഞ്ഞു, സിദ്ദീഖേ നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം, ഞാൻ ഈ പണിക്ക് നിൽക്കുന്നില്ല, എനിക്ക് എന്തിനാണ് വെറുതെ ശമ്പളം തരുന്നത്, ഈ പണിക്ക് ഞാനില്ല. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ ഉമറേ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ ഈ അധികാരത്തിന്റെ ഉത്തരവാദിത്വം എന്റെ ചുമലുകളിൽ തന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണോ? പാടില്ല ഉമറേ, പാടില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. ഉമർ എന്നവർ പറഞ്ഞു, സിദ്ദീഖേ ഞാൻ മാറി നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, രണ്ട് കൊല്ലമായിട്ട് പിണങ്ങിയ രണ്ടാളുകൾ പോലും എന്റെ മുമ്പിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ രണ്ട് കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഒരു ജഡ്ജിന് തീരുമാനമെടുക്കണമെങ്കിൽ കേസ് വേണ്ടേ? കേസില്ല വക്കീൽ എന്ന് പറഞ്ഞ പോലെ കേസില്ല ജഡ്ജിയായി ഞാൻ എന്തിനാണ് വെറുതെ ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നത്? അതുകൊണ്ട് ശ്രദ്ധിക്കുന്നവരെ, എന്നെ ഒഴിവാക്കി തരണം. ഈ നാട്ടിൽ പ്രശ്നങ്ങളില്ലല്ലോ, ഈ നാട്ടിൽ പ്രശ്നങ്ങളില്ല, പിന്നെ എന്തിനാണ് ഞാൻ, എന്തിനാണ് ഒരു ജഡ്ജ്? ഇവിടെ പ്രശ്നങ്ങളില്ലല്ലോ, കൊലപാതകമില്ല, മദ്യപാനമില്ല, ചൂതാട്ടമില്ല, കൊലപാതകങ്ങളില്ല, തോന്നിവാസങ്ങളില്ല, എന്തിനാണ് ഇവിടെ ജഡ്ജ് എന്ന് ചോദിക്കുമാർ? ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല പ്രകടമായ മനോഹരമായ ഒരു ചുറ്റുപാട് നമ്മളൊന്ന് മനസ്സിൽ കാണുക. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം അങ്ങനെ ആയിരുന്നില്ലേ? എത്ര മനോഹരം, എത്ര മനോഹരം! മദീന വളരെ സുന്ദരമായി, ശാന്ത സുന്ദരമായി നിൽക്കുന്ന ഒരു കാലം. ലോക രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പടർന്നു പിടിക്കുകയും മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇറാനിന്റെ കൊട്ടാരം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും ആ കൊട്ടാരത്തിലെ ആഭരണങ്ങളും മുത്തുകളും പവിഴങ്ങളും അടങ്ങുന്ന മനോഹരമായ 10,000 മുത്തുകളുള്ള ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിൽ. ആ കാർപ്പറ്റ് മദീനയിലേക്ക് വരികയാണ്. ആ കാർപ്പറ്റ് റോൾ ചെയ്താൽ, ആ കാർപ്പറ്റ് മടക്കി വെച്ചാൽ 5-10 ഒട്ടകത്തിന് പോലും അത് ചുമക്കാൻ കഴിയില്ല. ആ കാർപ്പറ്റിന്റെ പ്രത്യേകത, അതിൽ മലർവാടി വിടർന്നു നിൽക്കുന്ന പോലെ ചെടികൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ ചെടികൾ മുത്തുകളാണ്. മുത്തുകൾ, ഓരോ മുത്തിനും 1,000-10,000 ദിർഹം വില വരുന്ന മുത്തുകൾ. അങ്ങനെ ലക്ഷക്കണക്കിന് മുത്തുകളാൽ ഒരു മലർവാടി പോലെ ചെടികളും പൂക്കളുമായി നിൽക്കുന്ന, ഒരു പൂന്തോട്ടം പോലെ നിൽക്കുന്ന ഒരു കാർപ്പറ്റാണ് മദീനയിലേക്ക് കൊണ്ടുപോവേണ്ടത്. സഅദ് റളിയല്ലാഹു തആല അൻഹു അതിനെ കഷ്ണമായി മുറിക്കാൻ പറഞ്ഞു. ഒരുപാട് കഷ്ണങ്ങളായി അങ്ങനെ അല്പാൽപമായി ഒട്ടകത്തിന്റെ മീതെ വെച്ച് 1,000,000 ഒട്ടക സംഘത്തിന്റെ മീതയായി ഈ കാർപ്പറ്റ് മദീനയിലേക്ക് കൊണ്ടുപോകുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യത്തിന്റെ നേതാവാണ്.
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോൾ ഉമർ എന്നവരോട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീനേ, ഈ കാർപ്പറ്റിന്റെ മനോഹാരിത നിങ്ങൾക്കൊന്ന് കാണണ്ടയോ? നിങ്ങൾക്കൊന്ന് കാണണ്ടയോ? ഞങ്ങൾ ഈ കാർപ്പറ്റ് മദീന പള്ളിയുടെ മുമ്പിൽ നിന്ന് വിരിച്ചു തരാം. വിശാലമായ സ്ഥലം വേണം. അങ്ങനെ ആയിരക്കണക്കിന് കഷ്ണങ്ങളാക്കിയ ആ കാർപ്പറ്റിന്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഇറാനിലെ കൊട്ടാരത്തിൽ കാണുന്ന രാജാവിന്റെ ആ കാർപ്പറ്റ് പോലെ ഉയർന്നു നിൽക്കുന്ന ചെടികൾ, മനോഹരമായ പൂക്കൾ, അതെല്ലാം പല നിറത്തിലുള്ള കല്ലുകളാണ്, പവിഴങ്ങളാണ്, വൈഡൂര്യമാണ്, മരതകമാണ്, ഡയമണ്ടുകളാണ്. ഇതൊക്കെ ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് ദിർഹമുകളും ദീനാറുകളും വില വരുന്ന കാർപ്പറ്റാണ് ഒരു കാർപ്പറ്റ്. അത് മുഴുവൻ ഉമർദങ്ങളുടെ മുമ്പിൽ അങ്ങ് വെച്ചു കൊടുത്തു. സ്വഹാബിമാർക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നില്ലേ? അവർക്ക് വിഷമമുണ്ടായിരുന്നില്ലേ? അവർക്ക് കുടുംബങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു മുത്ത് കിട്ടുകയാണെങ്കിൽ ഒരായുസ്കാലം ജീവിക്കാനുള്ള കാശ് ഒരു മുത്ത് കൊണ്ട് മതി. അങ്ങനെ പതിനായിരക്കണക്കിന് മുത്തുകളുള്ള കാർപ്പറ്റ് ഉമർന്നവരുടെ മുമ്പിൽ അവര് വിരിച്ചു കൊടുത്തപ്പോൾ അമീറുൽ മുഅ്മിനീൻ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു നോക്കി, എല്ലാം സൂക്ഷ്മമായി നോക്കി. നോക്കുമ്പോൾ അതിലൊരു മുത്തുപോലും കളഞ്ഞു പോയിട്ടില്ല, ഒരു മുത്തുപോലും കളഞ്ഞു പോയിട്ടില്ല. അപ്പോഴാണ് ഉമർന്നവർ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഈ പ്രവൃത്തി ചെയ്ത, ഈ ഉത്തരവാദിത്വം നിർവഹിച്ച മുഴുവൻ സ്വഹാബിമാരും സത്യസന്ധരാണെന്ന് അല്ലാഹുവേ, നിന്നെ ഞാൻ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ്. ഇവരാരും മോഷണം ചെയ്തിട്ടില്ല, ഒരു മുത്തുപോലും നഷ്ടമായിട്ടില്ല. അങ്ങനെ സ്വഹാബികൾക്ക് മുഴുവനും സത്യസന്ധതയുടെ നീതിയുടെ വിശ്വസ്തതയുടെ ഏറ്റവും വലിയ അംഗീകാര പ്രഖ്യാപനം നടത്തിയപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനബിയുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള, നബി തങ്ങളുടെ മകളുടെ ഭർത്താവ്, നാലാം ഖലീഫയായി വന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു. മഹാനവർകൾ വന്നിട്ട് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കാർപ്പറ്റിലെ ഒരു മുത്തുപോലും നഷ്ടപ്പെടാതെ കൊണ്ടുവന്ന ഈ സമുദായത്തെ കണ്ട് നിങ്ങൾ അഭിമാനം പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചപ്പോൾ നിങ്ങളുടെ അനുയായികളും അല്ലാഹുവിനെ പേടിച്ചു. നിങ്ങൾ ആഡംബര പ്രിയനായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആഡംബരമാണ് നിങ്ങളുടെ അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഈ ദുന്യാവിന്റെ പൊലിമയായിരുന്നുവെങ്കിൽ, അവരും കാശടിച്ചു മാറ്റി അവരും ആഡംബര ജീവിതം നയിച്ചേനെ. എന്നാൽ നിങ്ങളെ കണ്ടാണ് അവര് വളർന്നത്, അതുകൊണ്ട് അതിൽ അഭിമാനമാണ്, അതിൽ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ആളുകളല്ലേ അവര്, അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവമാണ് കാണുന്നതെന്ന് ഒരു സമുദായത്തിന് കൊടുത്ത ഏറ്റവും വലിയ ക്രെഡിറ്റേഷൻ, ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ. സുബ്ഹാനല്ലാഹ്. എവിടെ നിന്നാണ് ഇവര് വരുന്നത്? കൊള്ള സംഘങ്ങളായിരുന്നവർ മഹാനായ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൗലൽ ഇസ്ലാം, ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അറേബ്യയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാകുമായിരുന്നു. അന്ന് കൊള്ളക്കാരനാണ്, കൊള്ള സംഘമാണ്, തട്ടിപ്പാണ് ജോലി. മരുഭൂമിയിൽ വരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കലാണ്. അപ്പോഴാണ് പരിശുദ്ധമായ ദീൻ വരുന്നത്. ഗോത്രത്തിന്റെ നായകൻ മഹാനായ അബൂ ദറ് റളിയല്ലാഹു അൻഹു പരിവർത്തിതമാവുകയാണ്. ഇഫാറിന്റെ നായകനെ അള്ളാഹുവിന്റെ റസൂല് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ നിബിതങ്ങൾ ഇഫാറിന്റെ നായകനെ പരിവർത്തനം ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് കൊള്ളക്കാരനായി മാറിയിരുന്ന, കൊള്ളക്കാരനായിരുന്ന ഒരു കാലത്ത് അബൂ ദറുൽ ഗിഫാരി എന്നവരെ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയി മാറുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ എളിമയും വിനയവും താഴ്മയും കൊണ്ട് നടന്നവർ. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാര് മുഴുവനും എല്ലാവരും ഒരുമിച്ചുകൂടി യാത്രാ സംഘങ്ങളിൽ, നിബിതങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, ഒരിത്തിരി ദൂരമെത്തുമ്പോൾ നിബിതങ്ങൾ അവിടെ വിശ്രമിക്കാനിരിക്കും. ചിലപ്പോ ചോദിക്കും, എല്ലാവരും എത്തിയോ? ആരെങ്കിലും ബാക്കിയുണ്ടോ? ആരെങ്കിലും എത്തിയില്ലെങ്കിൽ നിബിതങ്ങൾ പറയും, ലൗകാന ഫീഹി ഖൈറുൻ സയൽഹഖുനാ. ആരെങ്കിലും ലേറ്റ് ആണെങ്കിൽ,
ആരെങ്കിലും വരാൻ വൈകിയിട്ടുണ്ടെങ്കിൽ നൂറും അഞ്ഞുധമാണ്, യാത്രാസംഘം കൂടെ നിൽക്കണം, എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണം. ആരെങ്കിലും വരാതിരുന്നാൽ ഞങ്ങൾ പറയും ആ മനുഷ്യനിൽ ഖൈറുണ്ടെങ്കിൽ അയാൾ നമ്മൾ മെലിഞ്ഞൊട്ടി ശരീരം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിതനായ മഹാനായ ഗിഫാറിന്റെ നായകൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിതങ്ങളാണ് ആ സ്വഹാബിയെ കടഞ്ഞെടുത്തത്, നബിയാണ് സംസ്കരിച്ചെടുത്തത്. അന്നൊരിക്കൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചെറിയ കശപിശ ഉണ്ടായപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്നതല്ലേ ഉള്ളൂ, ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ജാഹിലിയ കാലത്തെ സ്വഭാവം ഇസ്ലാമിന്റെ മുമ്പുള്ള സ്വഭാവം ഇച്ചിരി മാറി വരുന്നല്ലേ ഉള്ളൂ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചെറിയ കശപിശ ഉണ്ടായപ്പോൾ മഹാനായ അബൂദർ എന്നവർ പറഞ്ഞു, യബ്നു സൗദ കറുത്തവളുടെ പുത്ര എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ആഫ്രിക്കക്കാരനായിരുന്നല്ലോ, ബിലാൽ എന്നവർ കറുകറുത്ത നിറമുള്ളവരായിരുന്നു. ബിലാൽ എന്നവരുടെ മനസ്സിന്റെ വെളുപ്പ് നിറം ഈമാനിന്റെ പ്രഭയുണ്ട്, മുഖത്ത് ഈമാനിന്റെ വെളിച്ചമുണ്ട്, എന്നാൽ തൊലി നിറം കറുത്തവരായിരുന്നു. അറബികൾ അന്ന് മനോഹരമായ തൊലി നിറമുള്ളവരാണ്, നല്ല തൊലി നിറമുള്ളവരാണ്. ഇഫാറ് ഗോത്രമടക്കം തമീമികളും തൈമികളും ബനു ഹാഷിമികളും എല്ലാം നല്ല തൊലി നിറമുള്ള കുടുംബമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഒരു കശപിശ വന്നപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ആ കളർ പറഞ്ഞ് ആക്ഷേപിച്ചു പോയി, നിന്റെ ഉമ്മ കറുത്തവളല്ലേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇബ്നു സൗദ നബിതങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു, നബിയേ അയ്യറനീ ബി ഉമ്മി, അബൂദർ എന്റെ ഉമ്മയെ പറഞ്ഞെന്നെ വിഷമിപ്പിച്ചു നബിയേ. നബിതങ്ങൾ വിളിച്ചു അബൂദർ ഇവിടെ. ഒരു ഗോത്രത്തിന്റെ നായകനായിരുന്നു ആ മഹാൻ, ഒരു പതുങ്ങി പേടിച്ച് ഹബീബിന്റെ മുമ്പിലേക്ക് തലകുനിച്ചു വന്നു. നബിതങ്ങൾ ചോദിച്ചു അബൂദറേ, എന്റെ ബിലാലിനെ നിങ്ങൾ ബിലാലിന്റെ ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചോ? നബിയെ മാപ്പാക്കണം, നബിയെ മാപ്പാക്കണം. സംഭവിച്ചു പോയി, ഞാനത് ദേശത്തിൽ പറഞ്ഞു പോയി. നബി ഞങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു, അബൂദറേ ഇന്നകംറുൻ ഫീക ജാഹിലിയ, അബൂദറേ നിങ്ങളിൽ ജാഹിലിയത്തിന്റെ സ്വഭാവം ഇപ്പോഴും അല്പം ബാക്കിയുണ്ടല്ലേ, ഇപ്പോഴും നിങ്ങൾ ആളുകളെ കളിയാക്കുന്നുണ്ടല്ലേ, നിങ്ങൾ ആളുകളെ പരിഹസിക്കുന്നുണ്ടല്ലേ, ഇത് ജാഹലിയത്തിന്റെ സ്വഭാവമാണ്, പരിഹാസം അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അബൂദറേ നിങ്ങളുടെ കൂട്ടുകാരനോട് പൊരുത്തപ്പെടിക്കണം. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബിലാലേ എനിക്ക് മാപ്പാക്കണം, ബിലാലേ മാപ്പ് തരണം. ബിലാൽ റളിയല്ലാഹുവിന് മാപ്പ് കൊടുക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് മതി വരുന്നില്ല. അന്നൊരു ദിവസം വഴിയിൽ നേർക്കുനേരെ വഴി ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ് അബൂദർ റളിയല്ലാഹുവിനു. തന്റെ ഇടത് കവിൽ മണ്ണിലേക്ക് വെച്ചിട്ട് പച്ച മണ്ണിൽ മരുഭൂമിയിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കടന്നു കിടക്കുന്നു മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ ചെയ്ത മാറ്റം നോക്കണം. എന്നിട്ട് ബിലാൽ എന്നവർ വരുന്നുണ്ടെന്നറിയാം. ബിലാൽ എന്നവർ പള്ളി എന്ന് വരുമ്പോ ഈ വഴിക്കാണ് പോകുന്നത്. ബിലാൽ എന്നവർ ചോദിച്ചു, അബൂദറേ എന്താണ് ഈ കിടത്തം, എന്തിനാണ് ഈ വഴിയിൽ കിടക്കുന്നത്? ബിലാലേ ഇന്നലെ ഞാൻ നിങ്ങളെ ആ പറഞ്ഞ വാക്കിന് പ്രായശ്ചിത്തമായി എന്ന് തോന്നുന്നില്ല. ബിലാലേ നിങ്ങളുടെ ആ ചളിയുള്ള കാലുകൊണ്ട് എന്റെ വലത്തെ കവിളിൽ നിങ്ങളൊന്ന് ചവിട്ടുമോ? നിങ്ങളുടെ ആ കാലുകൊണ്ട് പൊടിപുരണ്ട കാലുകൊണ്ട് എന്റെ വലത്തെ കമിളിലൊന്ന് ചവിട്ടണം, എന്റെ മനസ്സിലെ അഹങ്കാരം ഒന്ന് പോകണം. ഞാൻ നിങ്ങളുടെ ഉമ്മയുടെ പേര് പറഞ്ഞ് ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞില്ലേ, ആ വിഷമത്തിന് പ്രായശ്ചിത്തമായിട്ട് നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ കമിളിലൊന്ന് ചവിട്ടുമോ, എന്നിട്ടേ എനിക്ക് മനസ്സമാധാനം വരൂ, ഞാൻ ഇവിടെ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിന്റെ നേതാവിനെ നമ്മൾ ആലോചിക്കുക. ഈ പരിവർത്തനമാണ് ഹബീബ് ചെയ്തത്. ചരിത്രം ഇവിടെയാണ് വഴിമാറുന്നത്, ഇവിടെയാണ് ലോകത്ത് മഹാത്ഭുതം നടക്കുന്നത്. മനുഷ്യ സംസ്കാരം മാറുകയാണ്, മനുഷ്യന്റെ വീക്ഷണം മാറുകയാണ്, മനുഷ്യ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാവുകയാണ്. ബിലാൽ എന്നവർ നോക്കിയിട്ട് പറഞ്ഞു, അബൂദറേ എങ്ങനെയാണ് അബൂദറേ നിങ്ങളുടെ മുഖത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടുന്നത്? അല്ലാഹുവിന് വേണ്ടി ഒരുപാട് സുജൂദ് ചെയ്ത മുഖമല്ലേ നിങ്ങളുടെ മുഖം? ആ മുഖത്ത് ആ നെറ്റിയിൽ ഞാൻ എങ്ങനെയാണ് ചവിട്ടുന്നത്? ഞാൻ ചവിട്ടില്ല. അബൂദറേ എഴുന്നേൽക്കൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു. നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ്, നിങ്ങൾ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിക്കുകയാണ്.
വെക്കുകയാണ്, ആ മുഖത്ത് ഉമ്മ വെക്കുകയാണ് ചെയ്തത്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുന്നു ചവിട്ടാ ഞാനില്ല ബൂദറേ, ഞാൻ അതിനു മാത്രമായില്ല ബൂദറേ. ഹബീബിന്റെ പരിവർത്തനമാണിത്. ഒരു സമൂഹം വിജയിച്ചത് ഇങ്ങനെയാണ്. അത് ആരിൽ നിന്ന് പഠിച്ചു എന്നറിയണം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ റബീഉൽ അവൽ 12-ന്റെ തലേന്ന് നിബിദങ്ങൾ പനിപിടിച്ച് വിറച്ച് മരണം നാളെ നടക്കാൻ പോകുന്നുവെന്ന് ഹബീബിന് അറിയാം. പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ഹബീബിന്റെ വീട്ടിൽ നിന്ന് നിബിദങ്ങൾ ഫദ്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് എന്നിവരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് നിബിദങ്ങൾ നടന്നു നീങ്ങുകയാണ്. നടക്കാൻ കഴിയുന്നില്ല, പനിബാധിച്ച് തളർന്നിരിക്കുകയാണ്. അങ്ങനെ മിമ്പറിൽ ചെന്നിരുന്നു. ജനങ്ങളെ കാണുമ്പോൾ നിബിദങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നി. തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സ്വഹാബിമാർ എല്ലാവരും തലതാഴ്ത്തി സങ്കടത്തിലിരിക്കുകയാണ്. നിബിദങ്ങൾ അവരെ വിട പറയുമോ, ഹബീബ് യാത്രയാകുമോ, ഹബീബ് മരിച്ചു പോകുമോ എന്ന പേടിയിലാണവർ. 63 വയസ്സാണ് നിബിദങ്ങൾക്ക്, ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല. നിബിദങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല. നബിയുടെ നെഞ്ചും നബിയുടെ വയറും ഒരുപോലെയായിരുന്നു. കുടവയറ് പോലും വന്നിട്ടില്ല. ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലല്ലോ. നല്ല പൂർണ്ണ ആരോഗ്യവാനായ നേരത്താണ് അള്ളാഹു നബിയെ കൊണ്ടുപോകുന്നത്. ഇസ്ലാം പൂർത്തിയായി എന്ന പ്രഖ്യാപനം അള്ളാഹു നടത്തിയതിന്റെ ശേഷം നിബിദങ്ങൾക്ക് തോന്നി അനുയായികളോട് സംസാരിക്കണം. അവരോട് സംസാരിച്ചു തുടങ്ങി നിബിദങ്ങൾ. നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെയോ? ഒരാളോട് അള്ളാഹു ചോദിച്ചു, നീ എന്റെ അരികത്തേക്ക് പോരുന്നോ? അതല്ല, ഈ ലോകത്ത് ഒരുപാട് കാലം ആയുസ് തരാം. ഈ ലോകത്തെ എല്ലാ ഖജനാവുകളുടെയും താക്കോല് ഞാൻ തരാം. എന്നിട്ട് കുറെ കാലം ജീവിച്ച് എന്റെ അരികത്തേക്ക് വരുന്നോ? അതല്ല, ഇപ്പോഴേ വരുന്നോ എന്ന് അള്ളാഹു ആ അടിമയോട് ചോദിച്ചപ്പോൾ ആ അടിമ പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്റെ അരികത്തേക്ക് പോരുകയാണ്, ഞാൻ നിന്റെ മുമ്പിലേക്ക് പോരുന്നു, ഞാൻ നിന്നിലേക്ക് പോരുകയാണ്. ഇത് നിബിദങ്ങൾ നിബിദങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് സുദ്ദീഖ് എന്നവർക്കല്ലാതെ അറിയില്ല. സുദ്ദീഖ് റളിയല്ലാഹു അങ്ങ് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു, വല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു. നബിയേ എന്തിന്, എന്തിന്, എന്തിന് നബിയേ, എന്തിന്, എന്തിന്? മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ ഖാദിമിനോട് നിബിദങ്ങൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഖാദിം പറഞ്ഞു, നബിയേ, എന്തിനിപ്പോൾ തന്നെ മരിച്ചു പോകണം? നബിയേ, ഒരുപാട് കാലം ജീവിച്ചൂടെ? അള്ളാഹു ആയിഷു തരില്ലേ? ഇല്യാസ് നബിക്കും ഈസാ നബി അലൈഹിസ്സലാമിനും ഖദർ നബിക്കും ആയിഷത്ത് കൊടുത്ത തമ്പുരാനത് കഴിയുമല്ലോ. നബിയേ, അങ്ങ് ഒരുപാട് കാലം ജീവിച്ച് പിന്നീട് മരിച്ചാൽ പോരെയോ? നബിയേ, ഇപ്പോഴേ അങ്ങ് പോവുകയാണോ? ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, എനിക്ക് അള്ളാഹുവിന്റെ സാമീപ്യം വേണം. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പൊട്ടിക്കരഞ്ഞത്. സ്വഹാബിമാര് പറഞ്ഞു, ഞങ്ങളൊക്കെ മുഖത്തോട് മുഖം നോക്കി, എന്തിനാണ് ഈ പ്രായമായ മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? നിബിദങ്ങൾ ഏതോ ഒരാളിന്റെ കഥ പറയുമ്പോൾ എന്തിനാണ് സുദ്ദീഖ് എന്നവര് കരയുന്നത്? എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെക്കാളും അയൽമുണ്ടായിരുന്ന ആളാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുകയുണ്ടായി. അന്ന് നിബിദങ്ങൾ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുലേക്ക് ഞാൻ പോകാൻ ഒരുങ്ങി കഴിഞ്ഞു എന്ന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിനോട് പറഞ്ഞപ്പോ സുദ്ദീഖ് എന്നവർക്കത് ബോധ്യപ്പെട്ടു. അതാണ് കരഞ്ഞത്. 62 കൊല്ലത്തെ തന്റെ കൂട്ടുകാരനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ. ആ കൂട്ടുകാരനാണ് ലോകത്തോട് വിട പറയാൻ പോകുന്നത്. 62 കൊല്ലത്തെ സുഹൃത്ത് മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിനോട് നിബിദങ്ങൾ മിമ്പറിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇനി കേൾക്കേണ്ടത്. സ്വഹാബികളെ, എന്റെ അനുയായികളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെ ഞാൻ അന്യായമായി അടിക്കുകയോ നിങ്ങളെ ഞാൻ എന്റെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നോട് പ്രതികാരം എടുത്തോളൂ, ഇന്ന് പ്രതികാരം എടുത്തോളൂ, എടുത്തോളൂ. യൗമലായം ഫഉ ദീനാറും വലാ ദിർഹം, യൗമലായകൂനു ദീനാറും വലാ ദിർഹമ. നാളെ പൈസ കൊണ്ട് ഇടപാടുകൾ തീർക്കാൻ കഴിയാത്തൊരു ലോകം പരലോകം വരുന്നുണ്ട്, വിചാരണയുടെ നാള് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ എന്നോട് പ്രതികാരം
എടുക്കുക. ഞാൻ ആരെയെങ്കിലും മടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എന്നെ വന്ന് പകരം അടിച്ചോളൂ. ഞാൻ നിങ്ങൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, കാശ് ഞാൻ തരാം. ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് എന്നെ മതിവരോളം ചീത്ത പറഞ്ഞോളൂ, പ്രതികാരം എടുത്തോളൂ. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ റസൂൽ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പ്രവാചകനെ കുറ്റക്കാരനാക്കരുത്. നിങ്ങൾ ഇവിടുന്ന് പ്രതികാരം ചെയ്തോളൂ എന്ന് സ്വന്തം അനുയായികളോട് പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാ. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കല്ലേ, ഒരാളിന്റെയും സമ്പത്ത് കൊള്ളയടിക്കല്ലേ, ഒരാളെയും വഞ്ചിക്കരുതേ, ഒരാളെയും അപഹരിക്കരുതേ, ഒരാളെയും അപമാനപ്പെടുത്തരുതേ. ഈ സന്ദേശം ലോകത്തിന് പഠിപ്പിക്കാൻ ഏറ്റവും ആദ്യത്തെ മാതൃകയായി വന്ന മുഹമ്മദ് നബിയാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധം നടക്കുമ്പോഴാണ് നബി ഞങ്ങൾ ഇതുപോലൊരു ചോദ്യം ചോദിച്ചത്. ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് اللهم ان تهلك هذه العصابه فلن تعبد في الارض ابدا. അല്ലാഹുവേ ഈ ചെറു സംഘമങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ, ബദറിലെങ്ങാനും ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല. അല്ലാഹുവേ ഈ ദീൻ ഇവിടെ നിശ്ചലമാകും. അല്ലാഹുവേ ഈ മതം ഇവിടെ ദുർബലമാവും. അതുകൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കണേ എന്ന് നബി ഞങ്ങൾ കൈയുയർത്തുകയും നബി ഞങ്ങളുടെ കുപ്പായത്തിന്റെ കൈ നബി ഞങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയത് കൊണ്ട് അങ്ങ് കച്ചം വരെ താഴ്ന്നു വരികയും ചെയ്യുമാർ. നബി ഞങ്ങളുടെ കച്ചത്തിലെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബിമാർ പറയുന്ന വിധം ഹബീബ് ആകാശ ലോകത്തേക്ക് കൈയുയർത്തുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, നമ്മൾ മരണം മുന്നിൽ കാണുന്ന രംഗമാണിത്. അതുകൊണ്ട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ ശരീരം ഒന്ന് പ്രതികാരമെടുത്തോളൂ. പ്രവാചകർ വീട്ടിലിരുന്ന് കൊണ്ട് അനുയായികളെല്ലാം ഈ പറഞ്ഞേക്കുന്നത്. പ്രവാചകരടക്കമാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കാൻ വരുന്നത്, ധൈര്യം കൊടുക്കാൻ വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി വന്ന് പറയുകയാണ്, ഓടി വന്നില്ലേ നബിയേ നബിയേ, എനിക്കങ്ങയോട് പ്രതികാരം ചോദിക്കാനുണ്ട്. എന്ത് പ്രതികാരം? നിങ്ങൾ ഈ യുദ്ധത്തിന് ഞങ്ങളെ വരിവരിയായി നിർത്തുമ്പോ ഞാൻ ഒരൽപ്പം ആ ലൈനിൽ നിന്ന് തള്ളി നിൽക്കുമ്പോൾ എന്റെ വയറിന് അങ്ങയുടെ മിസ്വാക്കിന്റെ ചെറിയ അറാക്കിന്റെ മരക്കഷ്ണം കൊണ്ട് എന്റെ വയറിന് കുത്തിയിട്ടുണ്ട്. സവാദേ, നിങ്ങൾ നേരെ നിൽക്കണമെന്ന് മഹാനായ സ്വഹാബിയോട് നേരെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ കൊച്ചു ബ്രഷ് കൊണ്ട് നബിതങ്ങൾ ഒന്ന് തട്ടിയിട്ടുണ്ട്. അതൊരു വേദനിപ്പിക്കുന്നതല്ല, നബിതങ്ങൾ ഉപദ്രവിച്ചതല്ല എന്ന് നബിക്കറിയാം, പറയുന്ന സ്വഹാബിക്കും അറിയാം. എന്നാലും നബിയേ, അതിന് എനിക്ക് പ്രതികാരം ചെയ്യണം. അങ്ങയുടെ വയറ്റിന് ഞാനും അങ്ങനെ കുത്തും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് വയറിന്റെ ഭാഗത്തെ വസ്ത്രം ഉയർത്തി കൊടുത്തു. സ്വന്തം അനുയായികൾ മുഴുവനും നോക്കി നിൽക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ കരുണയായി വന്ന പ്രവാചകനോട് പ്രതികാരം എടുക്കാൻ പോകുന്ന അനുയായിയോ? എല്ലാവരും ശ്വാസം പിടിച്ചു നിൽക്കുന്നു, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? മുത്തുനബിയോടാണ് പ്രതികാരം ചെയ്യാൻ വരുന്നത്. അതും ആദ്യത്തെ സംഭവം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ പ്രതികാരം അങ്ങോട്ട് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം നബി തങ്ങൾ മാപ്പ് കൊടുത്തവരാണ്. ഹദീസിൽ കാണുമല്ലോ, നബി തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടുത്തെ വാള് ഒരു മരത്തിന്റെ മീതെ കെട്ടിവെച്ച് നബി തങ്ങളും അനുയായികളും ചുറ്റുചുറ്റുമുള്ള മരങ്ങളിൽ അതിന്റെ താഴെ തണലിൽ ചെന്ന് പട്ടാ പകലിൽ അവർ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ശത്രു കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് നല്ല തണലുള്ള ഒരു വൃക്ഷം കണ്ടപ്പോ സ്വഹാബിമാര് പറഞ്ഞു, നല്ല തണൽ അത് ലഭിക്കായിക്കോട്ടെ, നമുക്ക് ചെറിയ തണല് മതി. അവരെല്ലാം കൊച്ചു കൊച്ചു മരങ്ങൾക്ക് താഴെ നിബിതങ്ങൾ ഒരല്പം ദൂരെയായി. നല്ല തണലുള്ള ഒരു മരത്തിൽ നിബിതങ്ങൾ വിശ്രമിക്കട്ടെ, ഹബീബിന്റെ നല്ല വിശ്രമം വേണം എന്ന് പറഞ്ഞ് നിബിതങ്ങൾക്ക് വലിയൊരു വൃക്ഷത്തിന്റെ തണലിലാക്കിയിട്ട് അവരെല്ലാം അവരുടെ ആയുധങ്ങൾ മരത്തിൽ കെട്ടിവെച്ച് താഴെ കല്ലിൽ കിടന്നുറങ്ങുകയാണ്. അനുയായി ഒന്നു, നിബിതങ്ങളുടെ ഒരു ശത്രുവാണ് അവിടെ വന്നത്. മെല്ലെ മെല്ലെ മരത്തിൽ കയറി ഹബീബ് കെട്ടിവെച്ച വാള് പുറത്തെടുത്തു, നേരെ ചാടിയിറങ്ങി നബിയുടെ മുമ്പിലേക്ക് ഒരു ചാട്ടം. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു.
ഒരൊറ്റ ചോദ്യം ചോദിച്ചില്ലേ, മന്യമ്നൗക മിന്നി, ആരാണ് മുഹമ്മദേ നിങ്ങളെ എന്നിൽ നിന്ന് ഇപ്പൊ തടയാനുള്ളത്? ഞാൻ നിങ്ങളെ വെട്ടാൻ പോകുന്നു, കൊല്ലാൻ പോകുന്നു, ആരാ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത്? ശാന്തമായി നബി തങ്ങൾ ഒരു മറുപടി പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ട്, അവന്റെ പേര് അല്ലാഹ്. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും കൈവിറച്ചുകൊണ്ട് കയ്യിന്ന് വാള് താഴെ വീണു. ഇത് പ്രവാചകത്വത്തിന്റെ മുഅ്ജിസത്താണ്, നബിയുടെ അത്ഭുതമാണ്. ആ മനുഷ്യന്റെ കയ്യിന്ന് വാള് വീണു. വേണ പാട് നബി തങ്ങൾ കയ്യിലെടുത്തു. അയാളോട് തിരിച്ചു ചോദിച്ചു, നിന്നെ ആരാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നത്? അയാൾ അലറി വിളിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊല്ലരുതേ, നബിയെ കൊല്ലാൻ വന്ന ആൾ ആ മനുഷ്യനെ കൊല്ലാൻ പ്രവാചകൻ അവസരം കിട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹോദരാ, നിന്നെ ഞാൻ കൊല്ലുകയില്ല, നിന്നെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ മനുഷ്യരെ നീ പേടിപ്പിക്കരുതോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ മനുഷ്യന് നബി തങ്ങൾ സമ്മാനം നൽകി പറഞ്ഞേച്ചപ്പോഴാണ് നാട്ടുകാരോട് ചെന്ന് പറഞ്ഞത്, നാട്ടുകാരെ, നമ്മൾ ഈ പറയുന്നത് പോലെയല്ല മുഹമ്മദ് നബി, നമ്മൾ കേട്ടതല്ല മുഹമ്മദ് നബി, അത് വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞാൻ ആ പ്രവാചകന്റെ അരികത്തിനാണ് വന്നത്, എന്റെ ജീവൻ കിട്ടിയത് പ്രവാചകനായതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ആണെങ്കിൽ പകരത്തിന് പകരം എന്നെ കൊന്നുകാണും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അനുയായികളോട് ചോദിക്കുന്നത്, നിങ്ങളെ വല്ലതും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയറിന്റെ ഭാഗത്തെ വസ്ത്രം ഉയർത്തി കൊടുത്തു, പരിശുദ്ധമായ ശരീരം, മനോഹരമായ ശരീരം, നബുവ്വത്തിന്റെ ശരീരമാണത്. അല്ലാഹു ലോകത്ത് പടച്ച സൃഷ്ടികളിലെ ഏറ്റവും അഫ്ളലായ സൃഷ്ടിയാണത്, അഫ്ളലുൽ ബഷറ മുഹമ്മദ് നബിയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ പ്രതികാരം എടുക്കാൻ വരികയാണ് ഈ സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തേക്ക് നടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറിന്റെ മേൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ച് കരയുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ അങ്ങയോട് പ്രതികാരം എടുക്കുമോ? നബിയേ, ഞാൻ അങ്ങയോട് പ്രതികാരം എടുക്കുകയോ? അങ്ങന്റെ വയറിന് കുത്തിയതിന് പകരം ഞാൻ അങ്ങയെ കുത്തുമെന്ന് തോന്നുന്നുണ്ടോ നബിയേ? ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പൊ യുദ്ധത്തിലല്ലേ നബിയേ, ഈ യുദ്ധത്തിൽ അല്ലാഹു എനിക്ക് രക്തസാക്ഷിത്വം നൽകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു നബിയേ, ഞാൻ ഷഹീദാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു ഈ ഭൂമിയിൽ ഞാൻ അവസാനമായി തൊടുന്നത്, ഞാൻ അവസാനമായി സ്പർശിക്കുന്നത് അങ്ങയുടെ ശരീരമാവണം. അങ്ങയുടെ ശരീരം സ്പർശിച്ചവർക്ക് നരകമുണ്ടാവുകയില്ലല്ലോ നബിയേ. എന്റെ ഖബറിൽ അല്ലാഹു എന്നോട് കരുണ കാണിക്കും. അതുകൊണ്ട് എന്റെ മരണത്തിന്റെ മുമ്പ് അവസാനമായൊരു സ്പർശം പ്രവാചകന്റെ ശരീരത്തിലാവട്ടെ. അതുകൊണ്ടാണ് നബിയേ ഞാനിത് ചെയ്യുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞുകൊണ്ടാണ്, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്, സ്നേഹം നൽകിയാണ് അവർ പ്രതികാരം ചെയ്യുന്നത്. ഇതാണ് ഈ ഉമ്മത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഈ സംസ്കാരം, പ്രവാചകന്റെ ഈ സന്ദേശം, മഹിതമായ സ്നേഹം, അലോകരോട് മുഴുവനുമുള്ള സ്നേഹം, എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സ്നേഹം, സ്വന്തം ജന്മനാട്ടിൽ നിന്ന് നാട്ടുകാരെ മുഴുവനും ആട്ടിയോടിച്ചതിന്റെ ശേഷം 8 വർഷം ജന്മനാട്ടിലേക്ക് സമാധാനത്തോടെ കടന്നു വരാൻ കഴിയാതെ വന്ന് 8 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വരികയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന് ബൈബിൾ പുസ്തകങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വചനങ്ങൾ ഇന്നും നോക്കിയാൽ വായിക്കാൻ കഴിയും. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. He came with 10,000 of saints. 10,000 വിശുദ്ധന്മാരോടുകൂടെ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹു മൂസ നബിയുടെ ജുഹയിലൂടെ മലോകര ഉണർത്തിയ ആ വരവാണി നടക്കാൻ പോകുന്നത്. 10,000 സ്വഹാബികളുമായി പരിശുദ്ധമായ മക്കയിലേക്ക് നബി തങ്ങൾ വരുന്നു. മക്കയിൽ അന്ന് വിഗ്രഹാരാധനയുണ്ട്. വിഗ്രഹാരാധന ഇല്ലാതിരുന്ന മക്കയിൽ വിഗ്രഹാരാധന കടന്നു വന്നതാണ്. വിഗ്രഹാരാധന ഇല്ലാതെ അല്ലാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഭവനമാണ് കഅബ. ലോക മുസ്ലിമീങ്ങൾ അവർ
അവരുടെ പള്ളികളായ പള്ളികൾ മുഴുവനും ഒരു ദിശയിലേക്കാണ്, മക്കയിലെ കഅബാലയത്തിലേക്ക്. അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ വീടാണത്. ആ വീടാണ് ഈ ഭൂമിയിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട പള്ളി, അതാണ് ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്. ആ പള്ളിയാണ് നമ്മുടെ ആരാധനയുടെ ഡയറക്ഷൻ. ആ ആരാധനകൾ മുഴുവനും അള്ളാഹു നിസ്കാരം മുഴുവനും സ്വീകരിക്കണമെങ്കിൽ ആ ആരാധനാലയത്തിലേക്ക് മുന്നിടണം. ആ ആരാധനാലയം മക്കയിൽ പണിതത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചത്. ആദം നബി അലൈഹിസ്സലാം മക്കളെ മലക്കുകളുടെ സഹായത്തോടെ പണിതത് ഏകനായ സർത്താവിനെ ആരാധിക്കുവാനായിരുന്നു. ഏകനായ സർത്താവിനെ ബിംബാരാധനക്കല്ല. എന്നാൽ കാലാകാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ കടന്നു വന്നപ്പോൾ ബിംബാരാധന മക്കയിലും വെച്ച് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഭാവനം ചെയ്ത തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ സരളമായ മോണോതിസത്തിന്റെ ആ അടയാളങ്ങളെല്ലാം തേഞ്ഞുമാഞ്ഞു പോയ ലോകത്താണ് അന്ത്യപ്രവാചകനെ അള്ളാഹു കൊണ്ടുവരുന്നത്. ഇനി ഒരിക്കലും അങ്ങോട്ട് ഒരു തിന്മയും കടന്നു വരാതെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രണ്ട് നഗരങ്ങളായി നബി തങ്ങൾ പ്രഖ്യാപിച്ചു. മക്കയെ മദീനയെ മക്കയിലും മദീനയിലും ഒരു ചെടി പോലും മുറിക്കാൻ പാടില്ല, ഒരു മരം പോലും അനാവശ്യമായി പിഴുതെടുക്കാൻ പാടില്ല, അവിടെ ഒരു ജീവിയെ പോലും വെടിവെച്ചിടാൻ പാടില്ല. സർവജീവജാലങ്ങളോടും ഏറ്റവും വലിയ ബഹുമാനവും ആദരവും നൽകുന്ന ലോകത്തെ രണ്ട് ഹോളി സാങ്ച്വറികളാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. മൂന്നാമത്തേത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ എന്ന പരിശുദ്ധമായ പള്ളിയാണ്. എന്നാൽ രണ്ട് ഹോളി സാങ്ച്വറി, ഹോളി ടെറിട്ടറി, അതാണ് പരിശുദ്ധമായ മക്കയും പരിശുദ്ധമായ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന നബി തങ്ങളുടെ വിശ്രമസ്ഥാനമായ പരിശുദ്ധമായ മദീന. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് കടന്നു വരുന്നു. നബിയെ ആട്ടിയോടിച്ചവർ അവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്തേക്ക് ചെളിവാരി എറിഞ്ഞവർ അവിടെയുണ്ട്. നബിയുടെ ദേഹത്തേക്ക് സിലാജസൂർ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തിയവരുടെ മക്കളുണ്ട് അവിടെ, അവരുടെ കുടുംബങ്ങളുണ്ട്. പ്രവാചകരെ ദ്രോഹിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾ അവിടെയുണ്ട്. അനുയായികളെ കുത്തി നുറുക്കി കൊന്നവർ അവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ശാന്തമായി മദീനയിലേക്ക് മക്കയിലേക്ക് കടക്കുകയാണ്. ആ രംഗം ഹദീസിൽ കാണാം. നബി തങ്ങളുടെ ഒട്ടകം ഖസ്വാ, ആ ഒട്ടകത്തിന്റെ മീതെ നബി തങ്ങൾ തക്ബീർ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സർവേശ്വരനായ സർത്താവേ, നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിന്റെ മീതെ തസ്ബീഹ് ചൊല്ലി നബി തങ്ങൾ സുജൂദിൽ എന്ന പോലെ തല കുനിച്ചുകൊണ്ടാണ് വിനയത്തോടെയാണ് ഗജവീര ഏറ്റവും നല്ല വിജയഭേരി മുഴക്കി വരുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തോടെയാണ് മക്കയിലേക്ക് കടന്നു വരുന്നത്. മക്ക നഗരം ഇസ്ലാമിന് കീഴ്പ്പെടുകയാണ്. അത് ഹിജ്റയുടെ 8th വർഷമായിരിക്കുന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും 360 ബിംബങ്ങൾ ഉണ്ടവിടെ. മുത്തനബി തങ്ങൾ ആ ബിംബങ്ങളിൽ ഓരോന്നിനും ചൂണ്ടിയിട്ട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ ഒരു വടിയുണ്ട്, അവിടെ നിന്ന് ഊന്നി നിൽക്കുന്ന വടി, ആ വടി ചൂണ്ടിയിട്ട് ഓരോ വിഗ്രഹത്തെയും നോക്കി നബി തങ്ങൾ പറയുന്നു, വിഗ്രഹങ്ങൾ തലകുത്തി വീഴുകയായി. പ്രവാചകർ ഈ ആയത്ത് ഓതുകയേ വേണ്ടു. ആ വീണ വിഗ്രഹങ്ങൾ മുഴുവനും അനുയായികൾ പുറത്തേക്ക് കൊണ്ടുപോവുകയായി. കഅബാലയം ശുദ്ധിയാക്കുകയാണ്. മഹാനായ ബിലാൽ എന്നവർ വിളിച്ചു, ബിലാലേ, ബിലാലേ, കഅബാലയത്തിന്റെ മുകളിൽ കയറി നിങ്ങൾ ഉറക്ക ബാങ്ക് വിളിക്ക്, അള്ളാഹുവിന്റെ വിളംബരം നടത്തണം. ബിലാൽ എന്നവർ ബാങ്ക് വിളിക്കാൻ കയറുകയാണ്. കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു മഹച്ചായ കഅബാലയത്തെ ചവിട്ടി മേലോട്ട് കയറുന്നു. ആ അധികാരം നബി തങ്ങൾ ബിലാൽ എന്നവർക്ക് നൽകുന്നത് മനുഷ്യ മക്കളിൽ ഏകത്വമുണ്ടെന്ന് പഠിപ്പിക്കാനാണ്, തുണി നിറം കൊണ്ട് വ്യത്യാസമില്ലെന്ന് പറയാനാണ്, നാഷണാലിറ്റി കൊണ്ട് വ്യത്യാസമില്ലെന്ന് പറയാനാണ്. ഒരു മനുഷ്യന്റെ നന്മ കിടക്കുന്നത് ഹൃദയത്തിലും അവന്റെ കർമ്മത്തിലുമാണെന്ന് കണ്ടാണ് ബിലാൽ എന്ന സ്വഹാബിയെ നബി തങ്ങൾ മേലോട്ട് കയറാൻ അനുവദിച്ചത്. കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളി നൽകിയിരിക്കുകയാണ്. എല്ലാവരും ശാന്തമായി ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിലേക്ക് മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. ശാന്തമാണ് അവിടെ. മുസ്ലിമീങ്ങൾ ഉണ്ടവിടെ 10,000 അമുസ്ലിമീങ്ങളായ ആളുകളുണ്ട് ഒരുപാട്. പ്രവാചകന്റെ കയ്യിൽ അധികാരം കിട്ടിയ ദിവസമാണിത്. അപ്പോഴാണ് സഹാബിമാരിൽ ഒരാൾ
വിളിച്ചു പറഞ്ഞത് ഇത് അറബിന്റെ ദിവസമാണ്, ഇത് ഇത് ചോര ചിന്തുന്ന ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ആ മനുഷ്യനോട് ആ സുഹാബിയോട് പറയുന്നു, ഇനി ഇസ്ലാമിന്റെ പതാക നിങ്ങൾ പിടിക്കണ്ട, അത് മറ്റൊരാളിന്റെ കയ്യിൽ കൊടുക്കേ. ഇത് കൊലപാതകത്തിന്റെ ദിവസമല്ല, ഇത് പ്രതികാരത്തിന്റെ ദിവസമല്ല. അൽയൗമു യൗമുൽ മൽഹമ, ഇത് കൊലപാതകത്തിന്റെ ദിവസമാണ്. അവര് വിചാരിച്ചത് നബിതങ്ങൾ പ്രതികാരം എടുക്കുമെന്നാണ്, നബിതങ്ങൾ അവരോട് മുഴുവനും പ്രതികാരം ചെയ്യുമെന്നാണ്. തന്റെ അനുയായികളെ കൊന്നവരെ മുഴുവനും വിസ്തരിക്കാൻ നബിതങ്ങൾക്ക് അവിടെ കഴിയും. തങ്ങളുടെ കൂടെ ആയുധമുണ്ട്, സംഘമുണ്ട്, സുഹാബികളുണ്ട്, ജീവൻ കൊടുക്കാൻ തയ്യാറായവരാണ് അവര്. ഒരായിരം ശക്തിയുള്ളവരാണ് ഓരോരുത്തരും. എന്നാൽ പ്രവാചകർ തിരുത്തുകയാണ് ആ വാക്ക്, മൽഹമ എന്നല്ല പറയേണ്ടത്, ഇത് കരുണയുടെ ദിവസമാണ്, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇത് കൊലപാതകത്തിന്റേതല്ല, ഇത് അറബിന്റേതല്ല, ഇത് ചോരചിന്തന്റേതല്ല, ഇത് പ്രതികാരത്തിന്റേതല്ല. ഇത് കരുണയുടെ ദിവസമാണ്, കാരുണ്യം വാരിക്കോരി നമ്മൾ കൊടുക്കുന്ന ദിവസമാണ്. യൗമുൻ അഅസ്സല്ലാഹു ഖുറൈശൻ, ഖുറൈശികൾക്ക് അല്ലാഹു അഭിമാനം നൽകുന്ന ദിവസമാണെന്ന് ആ വാക്കുകളെ തിരുത്തി പറയിപ്പിച്ചു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കഅബാലയത്തിന്റെ വാതിലിന്റെ ത്രെഷോൾഡിൽ നിൽക്കുകയാണ് നബിതങ്ങൾ. കഅബാലയത്തിന്റെ വാതിൽ രണ്ട് കൈയും വെച്ച് നബിതങ്ങൾ നിൽക്കുന്നു. കഅബാലയത്തിന്റെ വാതിൽ ഇച്ചിരി ഉയരെയാണ്, നബിതങ്ങൾ മീതയാണ്. ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന പോലെ സ്റ്റെപ്പുകൾ കയറണം കഅബാലയത്തിന്റെ വാതിലിൽ വരാൻ. ആ വാതിലുകൾ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ദന്നുകും അന്നി ഫാഇലും ബികും? മക്കക്കാരെ, എന്നെയും എന്റെ അനുയായികളെയും ഒരുപാട് ദ്രോഹിച്ചവരെ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ഭാവിക്കുന്നത്? അവര് പറഞ്ഞു, അൻചാഹുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ് നബിയെ, മാന്യനായ ഞങ്ങളുടെ ഒരു സഹോദരന്റെ മകനുമാണല്ലോ. അങ്ങ് മാന്യനായ സഹോദരനാണ്, മാന്യനായ ഞങ്ങളുടെ സഹോദരന്റെ പുത്രനാണ്. ഇത് പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ മറുപടി വരുന്നു, ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിയണം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊല ചെയ്ത, തീ കത്തിച്ച് വെച്ചിട്ട് പിഞ്ചു മക്കളെ വലിച്ചെറിഞ്ഞ ആ ദുഷ്ടന്മാരുടെ, കശ്മലന്മാരുടെ പ്രവർത്തനങ്ങൾ വീഡിയോകളിൽ മനുഷ്യ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വിധം, മനുഷ്യത്വം പോലും മറച്ചു പോകുന്ന വിധം, അത്രയും ദുഷിച്ച മനസ്സുമായി നടക്കുന്ന ആളുകൾ അന്ന് മദീന, അന്ന് മക്കയിലുണ്ട് എന്ന് ഓർമ്മ വേണം. അതിന് സമാനമായ ആളുകൾ സുഹാബികളെ ചുട്ടുകൊന്നവരെ, അവരെ അവരെ ശരിക്കും വേദനിപ്പിച്ചവരെ, തലയെറുത്തുകൊന്നവരെ, യുദ്ധങ്ങളിൽ വന്ന് അറുകൊല ചെയ്തവരെ, ആട്ടിയോടിച്ചവരെ, അവരുടെ സമ്പത്ത് മുഴുവനും അപഹരിച്ചവരെ, ഈ സമുദായത്തോടാണ് ലോകത്തിന്റെ കാരുണ്യ ദൂതായ മുഹമ്മദ് നബി തങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവര് പറഞ്ഞു, നിങ്ങൾ മാന്യനായ സഹോദരനാണ്. അവരാ മറുപടി പറയുമ്പോഴും അവർക്ക് ഓർമ്മയുണ്ട്, ആ മാന്യനായ സഹോദരനോട് ഞങ്ങൾ മാന്യത കാണിച്ചിട്ടില്ല, നിങ്ങൾ മാന്യനായ ഒരു പിതാവിന്റെ മോനാണെന്ന് പറയുമ്പോഴും ആ പൈതൃകത്തിന്റെ മഹത്വം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാതെ പ്രവാചകനെ നിർബന്ധിച്ച് മക്കയിൽ നിന്ന് നാടുവിടേണ്ടി വന്നു നബിതങ്ങൾക്ക്. എന്നാലും ആ വെറുപ്പിന്റെ അധ്യായങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ പ്രവാചക സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സ്വന്തം ജ്യേഷ്ഠന്മാർ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുവന്നെറിഞ്ഞപ്പോൾ താൻ മരിക്കാൻ വേണ്ടി പിതാവിനോട് അനുജനെ ഞങ്ങൾ കളിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ജോർദാനിലെ ആ കനാനിലെ പൊട്ടക്കിണറ്റിൽ ആരാരും വന്നു നോക്കാത്ത ഒരു പൊട്ടക്കിണറ്റിലേക്ക് പ്രവാചകനായി മാറാൻ പോകുന്ന യൂസുഫ് നബി അന്ന് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പിതാവ് അമിതമായി സ്നേഹിക്കുന്നു അനുജനെ എന്ന് പറഞ്ഞ് ആ അസൂയ കാരണം അനുജനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന തന്റെ പത്തോളം വരുന്ന ജ്യേഷ്ഠന്മാർ
നിന്ന് രക്ഷപ്പെട്ട് അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ട് അസീസു മിസ്റിന്റെ കൊട്ടാരത്തിൽ അടിമയായി ജോലി ചെയ്ത് അവിടെ നിന്ന് അധികാരത്തിലേക്ക് വന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറിയ കൊച്ചനുജനെ ഇതാണ് തങ്ങൾ പൊട്ടക്കിടറിഞ്ഞ അനുജനെന്നറിയാതെ രാജാവിന്റെ മുമ്പിൽ റേഷൻ വാങ്ങിക്കാൻ വന്നപ്പോ യൂസുഫ് നബി ചോദിച്ചുവല്ലോ ജ്യേഷ്ഠന്മാരോട്, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഇല്ല, ഇല്ല. നിങ്ങൾക്ക് യൂസുഫ് എന്ന അനുജൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ അനുജൻ എവിടെ? അനുജനെ ചെന്നായ കടിച്ചുപോയി. അവരന്നും നുണ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല ഇല്ല, ചെന്നായ കടിച്ചു എന്ന് എന്റെ ഉപ്പയോട് നുണ പറഞ്ഞ് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് എന്നെ ഒറ്റക്കാക്കി പോയ ജ്യേഷ്ഠന്മാരല്ലയോ നിങ്ങൾ? നിങ്ങൾ അന യൂസുഫു, ഞാൻ യൂസുഫാണ്. ഇത് പറഞ്ഞപ്പോൾ പേടിച്ച് തരിച്ചുപോയ ജ്യേഷ്ഠന്മാരോടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല, പ്രതികാരമില്ല. കാരുണ്യവാൻ നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ നിങ്ങൾക്ക് മാപ്പാക്കി തരട്ടെ, അവൻ ഒരുപാട് കരുണ ചെയ്യുന്നവനാണ്. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ റേഷൻ കൊടുക്കുകയും കൊട്ടാരത്തിൽ അവരെ സ്വീകരിച്ചിരുത്തുകയും ചെയ്ത ആ യൂസുഫ് നബിയാണ് എന്റെ മാതൃക. അതുകൊണ്ട് ഞാൻ അതുപോലെ പറയുന്നു മക്കാരെ, പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു. നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല എന്ന പബ്ലിക് ആംനസ്റ്റി നബി തങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? അതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മാതൃക. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അനുയായികളാണ്. സമർക്കന്ദിലേക്ക് വരുന്നത്, സമർക്കന്ദ് കീഴടക്കാൻ വരുമ്പോൾ, സമർക്കന്ദ് അന്ന് ക്രിസ്ത്യാനികളുടെ ഭരണത്തിലാണ്. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവാണ് സമർക്കന്ദ് കീഴടക്കാൻ വരുന്നത്. സമർക്കന്ദ് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിന്റെ ഏറ്റവും പ്രധാന നഗരങ്ങളിൽ ബുഖാറ, സമർക്കന്ദ്, ടാഷ്കൻഡ്, ചിർമിസ് ഈ നാല് നഗരങ്ങളിൽ ഒരു പ്രമുഖ നഗരമാണെന്ന് സമർക്കന്ദ്. അവിടെയാണ് മഹാന്മാരായ സ്വഹാബിമാർ അന്ന് ദീനിന്റെ ദാവത്തുമായി ചെന്നത്. അന്ന് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സമർക്കന്ദ് കീഴടങ്ങുകയും സമർക്കന്ദുകാരായ മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരികയും ചെയ്തപ്പോ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതനാണ് പറഞ്ഞത്, മുസ്ലിമീങ്ങളുടെ ഖലീഫയോട് ഞാൻ പരാതി പറയും, ഞങ്ങളുടെ നാട് മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്തത് അന്യായമാണ്. അവർ ചോദിച്ചു, എന്ത് മുസ്ലിം ഖലീഫ എന്ത് ചെയ്യാൻ? ഞാൻ ഖലീഫക്ക് കത്തെഴുതുകയാണ് ഷാമിലേക്ക്. മുസ്ലിമീങ്ങളുടെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഞാൻ അദ്ദേഹത്തോട് കാര്യം പറയും, മുസ്ലിമീങ്ങൾ ഇതുപോലെയുള്ള ആയുധ പോരാട്ടമോ സൈനിക നടപടികളോ സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അവരാരും പറഞ്ഞു തന്നിട്ടില്ല. അതിന് നമ്മൾ ഒരുക്കമല്ലെങ്കിൽ നമ്മളോട് ടാക്സ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അതിനും തയ്യാറല്ലെങ്കിലാണ് ആയുധ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ അവർ കച്ചവടക്കാരെന്ന രൂപേണ വ്യാജന്മാരായി നമ്മുടെ കോട്ടക്കുള്ളിലേക്ക് കയറി നമ്മുടെ അധികാരം പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. ഇത് അന്യായമാണ്. ഇസ്ലാമിന്റെ നിയമമല്ല അവിടെ നടപ്പാക്കിയത്. അതുകൊണ്ട് എനിക്ക് നീതി വേണം, എന്റെ നാട്ടുകാർക്ക് നീതി വേണമെന്ന് അന്നത്തെ സമർക്കന്ദിന്റെ ക്രിസ്ത്യാനികളുടെ നേതാവ് ഏറ്റവും വലിയ ബിഷപ്പ് അന്ന് ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയപ്പോ ആ കത്തിന്റെ മറുപടി വന്നു. നിങ്ങളുടെ വിവരം എനിക്ക് ലഭിച്ചു. ഈ കത്ത് കിട്ടിയ പാടെ മുസ്ലിം നേതാവിന് എന്റെ കത്ത് കൈമാറുക. ആ കത്തിലുണ്ടായിരുന്നത് അടിയന്തിരമായി ഒരു ജഡ്ജിയെ നിയമിക്കണം, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ജഡ്ജി നിയമിതനാകുന്നു. ആരാണ് പ്രതി എന്നറിയുമോ? മുസ്ലിം നേതാവ്. ആരാണ് വാദിക്കുന്നത്? ക്രിസ്ത്യാനി. ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ചരിത്രമാണിത്. അങ്ങനെ ജഡ്ജി വിധി പറഞ്ഞു. മുസ്ലിം സൈന്യാധിപനോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാം പറയുന്ന പോലെയല്ലാതെ നിങ്ങൾ ഇരച്ചു കയറുകയാണോ ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, അതെ, അത് അന്യായമല്ലേ? അദ്ദേഹം പറഞ്ഞു, അൽ ഹർബു ഖുദഅ, യുദ്ധം എന്ന് പറയുന്നത് തന്ത്രങ്ങളല്ലയോ? ഞങ്ങൾ ഒരു തന്ത്രം പ്രഖ്യാപിച്ചു, ഒരു തന്ത്രം നടപ്പാക്കിയത് ഒരു
വിരുദ്ധ സ്ട്രാറ്റജി ആയിരുന്നു. എന്നാൽ അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. നിങ്ങൾ സമർക്കന്ത് കീഴടക്കിയത് അന്യായമാണ്. ഈ നാട്ടുകാർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഈ നഗരം, രാജ്യം നിങ്ങൾ വിട്ടുകൊടുക്കണം. ഇന്ന് രാത്രിക്ക് രാത്രി ഓരോരുത്തരും ഈ നാട് പടിയിറങ്ങണം. ജഡ്ജിയായ ഞാനും ഇവിടെ നിന്ന് പടിയിറങ്ങണം. ഈ രാജ്യം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നു, നമ്മൾ കയറി വന്നത് അന്യായമാണ് എന്ന് പറഞ്ഞിട്ട് ആ വിധി പ്രഖ്യാപനത്തിലൂടെ ജയിച്ചടക്കിയ മുഴുവൻ സൈന്യം, സൈന്യാധിപൻ അടക്കം, ജഡ്ജി അടക്കം സമർക്കന്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. ഇത് മുസ്ലിമിന്റെ ചരിത്രമാണ്, ഇത് നീതിയുടെ ചരിത്രമാണ്, ഇത് പ്രവാചകർ കാണിച്ചു തന്ന ആ മാർഗരേഖയുടെ ഏറ്റവും പ്രഫുല്ലമായ മാതൃകയാണ്. അവരിറങ്ങിപ്പോന്നു അവിടെ നിന്ന്, മുസ്ലിമീങ്ങൾ മുഴുവനും ഇറങ്ങിക്കൊടുത്തു. ഒരു രാജ്യം പിടിച്ചടക്കിയിട്ട് വിട്ടുകൊടുക്കുന്നത് ചരിത്രത്തിൽ ആര് എവിടെ ചെയ്തു? ലോക ചരിത്രത്തിൽ ഇന്ന് ഇവരെ കണ്ടെത്താൻ കഴിയാത്ത മഹാത്ഭുതമാണിത്. ന്യായത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് ഒരു മുസ്ലിം നേതാവ് പറഞ്ഞപ്പോൾ അന്യായം ചെയ്തത് സമ്മതിച്ചിട്ട് ആ അന്യായത്തിൽ സങ്കടപ്പെട്ട് ആ രാജ്യം നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോരുമ്പോഴാണ് ആ നാട്ടിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ഇത്രയും മനോഹരമാണ് ഇസ്ലാമെങ്കിൽ ഞങ്ങൾ മുസ്ലിമാവുകയാണ്. അവര് മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, പോകരുത്, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോളൂ, അധികാരം നിങ്ങൾ എടുത്തോളൂ, പക്ഷെ യുദ്ധം വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളാണ്, അതുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടാമത് സമർക്കന്തിലേക്ക് തിരിച്ചു വിളിച്ചതാണ് സമർക്കന്തിന്റെ വിജയം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഉമ്മത്ത് കടന്നു വന്നത്, വിജയത്തിന്റെ കോവണികൾ കയറി വന്നത്, നീതിയും നിഷ്ഠയും അള്ളാഹുവിനോടുള്ള ഭയവും ജീവിത ലക്ഷ്യവും കണ്ടു പഠിച്ചപ്പോഴാണ് അള്ളാഹു ഉമ്മത്തിനെ ആ പഴയകാലത്തേക്ക്, ആ പഴയകാലത്തെ ഗുണമേന്മ, ഇസ്ലാമിന്റെ സംസ്കാരവും നാഗരികതയും മൂല്യവുമുള്ള നല്ല ഒരു സമുദായമായി സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും വ്യഭിചാരത്തിലേക്കും മദ്യപാനത്തിലേക്കും ചൂതാട്ടത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഡ്രഗുപയോഗങ്ങളിലേക്കും പോകാതെ നല്ലവരായി സൃഷ്ടാവായ അള്ളാഹു തന്ന ബുദ്ധിയും സവിശേഷമായ ബുദ്ധിശേഷിയും അവനു വേണ്ടി ഉപയോഗിക്കുകയും സമർപ്പിതരായി ജീവിക്കുകയും നാളത്തെ മരണത്തിലൂടെ ഒരു സന്തോഷ ജീവിതത്തിന്റെ തുടക്കമാവുകയും ചെയ്യുമാർ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റങ്ങൾ ഉണ്ടാക്കി തരട്ടെ, അവനെ ഭയപ്പെടുന്ന നല്ലവരാക്കി തരട്ടെ. ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനി. سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك فلك الحمد حتى ترضى. اللهவே ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് വന്ന എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അല്ലാഹുവേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വേണം അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ അല്ലാഹുവേ. ഈ നാട്ടുകാരിൽ സ്നേഹവും ഒരുമയും സഹവർത്തിത്വവും അള്ളാഹു ഇവിടുത്തെ എല്ലാ മതവിശ്വാസികൾ തമ്മിലുള്ള ഈ ഒരുമയും സ്നേഹവും ലോകാന്ത്യം വരെ നീ നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവേ ഒരിക്കലും തമ്മിലടിക്കാത്ത വൈരാഗ്യങ്ങളില്ലാത്ത സ്നേഹത്തോടുകൂടെയുള്ള ഒരു നിലനിൽപ്പ്, ഒരു സഹവർത്തിത്വം കാലാകാലങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും ലോക രാജ്യങ്ങളിലും നീ നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവേ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, അള്ളാഹുവരുടെ എല്ലാ ദുന്യവിയായ വറലുകളും നീ സാധ്യമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഹിദായത്തിന്റെ വഴിയെ നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. കാരുണ്യവാനെ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. മാരക രോഗം പിടിപെട്ടവരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ശമനം നൽകണേ തമ്പുരാനെ. മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളിൽ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. ഒരു വർഷം മുമ്പ് ഇവിടെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ജംഷീർ, ആ കുട്ടിന്റെ പേരെന്തേന്ന്? ഒരു കൊല്ലം മുമ്പ് മരിച്ചു ജംഷീറ.
ജംഷീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ബൈക്ക് ആക്സിഡന്റിൽ ഒരു വർഷം മുമ്പ് ഇവിടെ മരിച്ചു പോയ അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ കബറിടം സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. ആ മകന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് കഴിയുന്ന ഉമ്മയുണ്ട് അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ മനക്കരുത്ത് നൽകണേ റബ്ബേ, എന്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകണേ തമ്പുരാനെ. ആ ഉമ്മയെ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മോനായി ആ ചെറുപ്പക്കാരനെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നിന്റെ സ്വർഗം താ റബ്ബേ, ഞങ്ങൾ ഒരുപാട് പാപികളാണ്, ദോഷികളാണ്, നിന്റെ സ്വർഗം ചോദിക്കാൻ അർഹതയില്ലാത്തവരാണ്. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, കാരുണ്യവാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് ഇൽമിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, അമലിന് തൗഫീഖ് നൽകണേ റബ്ബേ, ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഉമ്മത്തിന് എന്തെങ്കിലും സേവനം ചെയ്യാനുള്ള അവസരം അല്ലാഹുവേ ഈ പരിപാടി നടത്താൻ വേണ്ടി ഈ പരിശുദ്ധമായ സ്ഥലം വിട്ടു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമ അല്ലാഹുവേ അവർക്കും അവരുടെ വീട്ടുകാർക്കും എല്ലാവിധ ഖൈറും ഐശ്വര്യവും നീ നൽകണേ തമ്പുരാനെ. ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി ഖുതുബിയത്ത് മജ്‌ലിസ് നടക്കുകയാണ്. മഹാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവർ വരുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാം സന്തോഷത്തിലാക്കണേ, വിജയത്തിലാക്കണേ റബ്ബേ. സാമ്പത്തികമായ പ്രയാസങ്ങളും പരാധീനതകളും ഉണ്ട്, എല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് ഒരു സഹായം ചെയ്തിട്ട് അല്ലാഹുവേ ഈ പരിപാടിയെ നീ വിജയിപ്പിക്കണമേ അല്ലാ. നിന്റെ മഹത്തുക്കളായ ആളുകളെ ഓർക്കുകയും അവരുടെ മദഹ് പറയുകയും ചെയ്യുന്ന വളരെ മഹത്തരമായ മജ്‌ലിസുകളാണ് അല്ലാഹുവേ നടക്കുന്നത്. അതിനുവേണ്ടി കാലാകാലങ്ങളിൽ സഹായിച്ചവർ, അത് തുടങ്ങി വെച്ചവർ, അതിലേക്ക് സംഭാവന ചെയ്യുന്നവർ, ആ സംഭവത്തിൽ പങ്കെടുക്കുന്നവർ, അതിൽ സംബന്ധിക്കുന്നവർ എല്ലാവർക്കും പുണ്യം നൽകണമേ അല്ലാ. കാരുണ്യവാനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പലവിധ വിഷമങ്ങളുണ്ട്, മാനസിക പ്രയാസമുണ്ട്. അല്ലാഹുവേ ദുആയിരക്കാൻ പറഞ്ഞ ഓരോരോ വിഷയങ്ങളുണ്ട്, നിനക്കറിയുമല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ, ദുആയിരക്കാൻ വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ അല്ലാ. കാരുണ്യവാനെ, ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കണേ, സന്തോഷത്തിലാക്കണേ അല്ലാഹുവേ. ആരോഗ്യം മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങൾ മരിക്കുന്ന സമയം ഈ ലോകത്തെ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷമുള്ള നേരമാക്കി താ റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക. അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടുന്ന ആ ദിവസം ഞങ്ങൾ ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്ന ചുറ്റുപാടുണ്ടാക്കി തരണേ. ഇബാദത്തിലായി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഇന്നലെ അജ്മാനിൽ നടന്ന ഒരു തീപിടുത്തത്തിൽ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്താണ് അല്ലാഹുവേ. ആ സഹോദരന്റെ കബറിടം സ്വർഗത്തോപ്പാക്കണേ അല്ലാ. രക്തസാക്ഷിത്വത്തിന്റെ കൂലി നീ നൽകുന്നുവല്ലോ തീപിടുത്തത്തിൽ മരിക്കുന്നവർക്ക്. അല്ലാഹുവേ ആ സഹോദരനെ ഉഖറവിയായ ശുഹദായിൽ നിന്ന് ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. കാരുണ്യവാനെ, ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയി, ഞങ്ങൾ എപ്പോഴാണ് വിട പറഞ്ഞ് നിന്റെ മുമ്പിലേക്ക് വരികയെന്ന ഊഴം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വരാൻ പോകുന്ന ഖബറിന്റെ ഉള്ളിൽ നീ വെളിച്ചം നൽകണം റബ്ബേ. അല്ലാഹുവേ ഖബർ സന്തോഷമുള്ള വീടാക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ആളുകളെയും, ഇതിന്റെ വളണ്ടിയർമാർ, ഇവിടുത്തെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, ഇവിടുത്തെ വിഖായ വളണ്ടിയർമാർ, ഈ പരിപാടിയുടെ ഗുണകാംക്ഷികളും, ഇവിടുത്തെ ദീനിന്റെ പ്രവർത്തകരായ അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഒരുപാട് അധ്വാനിച്ചതിന്റെ ഫലമാണ് റബ്ബേ വളരെ മനോഹരമായ ഒരു സദസ് ഇവിടെ സജ്ജമായത്. അവർക്കെല്ലാം ഉചിതമായ പ്രതിഫലം രണ്ട് ലോകത്തും നീ നൽകണമേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് പരിശുദ്ധ ഹബീബിനെ കാണണം. ഹബീബിനെ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകണേ റബ്ബേ. ഹബീബിന്റെ റൂദയിൽ ചെന്ന് സലാം പറയാൻ അവസരം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഒരുപാട് നൽകണേ അല്ലാഹുവേ. മരണനേരത്തെ ഹബീബിന്റെ മുഖം കണ്ട് കലിമ ചൊല്ലി മരിക്കാനുള്ള ആ ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പഠിക്കുന്ന
പഠിക്കുന്ന മക്കളാണ് അവർക്ക്. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും പരീക്ഷകളിൽ വിജയവും നൽകണേ റബ്ബേ. ജോലി ചെയ്യുന്നവരുണ്ട്, ജോലികളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. കച്ചവടക്കാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെയുണ്ട്, ഗൾഫിലുണ്ട്. ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, അവർക്കെല്ലാം അവരുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലും ബറക്കത്ത് നൽകണേ റബ്ബേ. ഐശ്വര്യം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാടുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, വിഘടനങ്ങൾ ഉണ്ടാകാതെ, അസൂയ വെച്ച് നടക്കുന്ന ഹൃദയത്തിന്റെ ആളുകൾ ഉണ്ടാവാതെ, നല്ല സംശുദ്ധമായ ഹൃദയത്തിന്റെ ഒരു മുഅ്മിനായ മനുഷ്യനോട് പോലും ഒരു ഗില്ലോ ഹസദോ ഇല്ലാത്ത, പിശാച് തട്ടിക്കൊണ്ടുപോവാത്ത, പിശാച്ചിനാൽ പ്രേരിതമായി മുഅ്മിനീങ്ങളോട് അസൂയ വെച്ച് നടക്കുന്ന ഒരു ഹൃദയം ഒരാളിലും ഉണ്ടാവാതെ കാക്കണേ റബ്ബേ. ആഹുവേ, സ്നേഹത്തിലും ഒരുമയിലും മരണം വരെ, ഈ ലോകാവസാനം വരെ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഞങ്ങളുടെ നാടുകളിൽ എല്ലായിടത്തും നീ തയ്യാർ ചെയ്യണമേ അല്ലാ. ആഹുവേ, നാളെ ഞങ്ങൾക്ക് നിന്നെ കാണണം, നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് വേണം, അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കണം. അല്ലാഹുമ്മ ബല്ലിഗ്ന മറാമന, അല്ലാഹുമ്മ ബല്ലിഗ്നൽ ജന്ന വദ്ഖിൽനൽ ജന്നത മഅൽ ബറാർ വർസുഖ്ന ബിയദി ഹബീബിന ശർബതൻ ലാ നദ്മഉ ബഅദഹ അബദ. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ദുആ ചെയ്യുന്നവർ, പരിപാടികൾ കേൾക്കുന്നവർ, അത് പരിപാടികൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇവിടെ ലൈവ് ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്തവർ, ഞങ്ങളുടെ ഓൺലൈൻ സുഹൃത്തുക്കൾ വീക്ഷിച്ചവർ, എല്ലാവർക്കും എല്ലാ ഖൈറും നൽകണേ റബ്ബേ. എല്ലാ നിന്റെ ഖൈറും നൽകണേ റബ്ബേ. ഞങ്ങൾ ചോദിക്കതും ചോദിക്കാൻ വിട്ടുപോയതുമായ നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. ഞങ്ങൾ കാവൽ ചോദിച്ചതും കാവൽ ചോദിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ശർറുകളിൽ നിന്നും കാവൽ നൽകണമേ അല്ലാ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി.